വേദത്തിൽ കിമഹം സാധുനാകരവം, കിമഹം പാപമകരവം എന്ന് മന്ത്രം പഠിക്കാം നമുക്ക്. കിമഹം സാധുനാകരവം, എന്തുകൊണ്ട് ഞാൻ നല്ലത് ചെയ്തില്ല, അഥവാ ഞാൻ എന്ത് നല്ലത് ചെയ്തില്ല. കിമഹം പാപമകരവം, ഞാൻ എന്തുകൊണ്ട് പാപം ചെയ്തു, ഞാൻ എന്ത് പാപം ചെയ്തു എന്ന് രണ്ടർത്ഥം പറയാം. എന്തുകൊണ്ട് ഞാൻ നല്ലത് ചെയ്തില്ല എന്നൊരു ചിന്ത അന്ത്യകാലത്തിൽ കിടന്ന് ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ല. ശരി, ആ സമയത്തെങ്കിലും ഒരു പശ്ചാത്താപം തോന്നി ഒരു സദ്വൃത്തി മനുഷ്യ മനസ്സിൽ ഉദിക്കുകയാണെങ്കിൽ നല്ലതാണ്, അല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതല്ല പ്രയോജനകരം. പ്രയോജനകരം എപ്പോഴാണോ നമുക്ക് ആയുസ്സും ആരോഗ്യവും ഉള്ളത്, ആ സമയത്ത് ഈശ്വരീയങ്ങളായ വിഷയങ്ങളിൽ പ്രവർത്തിച്ച് നമ്മുടെ മനസ്സിന് ശാന്തിയും ജീവിതത്തിന് വ്യക്തമായൊരു ലക്ഷ്യബോധവും, ഒരിക്കലും ധർമ്മമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത ജീവിതനിഷ്ഠയും നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം, സാധിക്കുകയാണ് വേണ്ടത്. അതിനുള്ള പരിശ്രമമാണ് വേണ്ടത്. ആ പരിശ്രമത്തിലാണ് ഇതൊക്കെ വരുന്നത്. ഇത്തരം സത്സംഗങ്ങളായാലും സഹസ്രനാമാദി പാരായണ യജ്ഞങ്ങളായാലും മറ്റ് എവിധമായ സത്കർമ്മമോ ആകട്ടെ, അതൊക്കെ വരുന്നത് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിലാണ്. ഈ കർമ്മങ്ങളിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഉദ്ധാരണം സാധിക്കൂ. ഭഗവാൻ തൻ്റെ ഉപദേശമധ്യേ വ്യക്തമായി നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞു തരും, ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. നമ്മുടെ ബന്ധു നാം തന്നെയാണ്, നമ്മുടെ ശത്രുവും നാം തന്നെയാണ്. അതുകൊണ്ട് ഉദ്ധരേതാത്മനാത്മാന, തന്നെ കൊണ്ട് തന്നെ ഉയർത്തിയാലും. നമ്മളെ ഉയർത്തും അവനെന്നോ ഇവനെന്നോ വിചാരിച്ച് മേപ്പെട്ടോ കിഴ്പ്പെട്ടോ നോക്കി ഇരുന്നിട്ട് പ്രയോജനമില്ല. നമ്മളെ ഉയർത്തേണ്ടത് നമ്മളാണ്. അതിന് ഗുരുനാഥന്മാർ സഹായം ചെയ്യും, അതിന് ശാസ്ത്രങ്ങൾ വഴി കാണിക്കും, അതിന് അമ്മയാവട്ടെ അച്ഛനാവട്ടെ സജ്ജനങ്ങളാവട്ടെ പ്രേരണ നൽകും, ഒക്കെ ശരിയാണ്. പക്ഷേ ഉയരേണ്ടത് നാം താനെയാണ്, ഉയർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ഉദ്ധരേതാത്മനാത്മാനം, തന്നെ കൊണ്ട് തന്നെ ഉയർത്തിയാലും. ഇത് പറഞ്ഞിട്ട് തൊട്ടടുത്ത ശബ്ദത്തിൽ ഭഗവാൻ എന്താ പറയുന്നത്? നാത്മാനം അവസാദയേത്, തന്നെ ഒരിക്കലും ക്ഷയിപ്പിക്കരുതേ. അപ്പൊ തന്നെ ക്ഷയിപ്പിക്കരുതേ എന്ന് പറയണമെങ്കിൽ ക്ഷയിപ്പിക്കാനും നമുക്ക് സാധിക്കും, എന്നല്ല, എളുപ്പവും അതാണ്. ജീവിതത്തിൽ ഉത്കർഷത്തെ നേടുന്നതിനേക്കാൾ എളുപ്പം അധപതനത്തെ അപചയത്തെ ഏറ്റെടുക്കുകയാണ്. സത്സംഗത്തിൻ്റെ പ്രഭാവത്തേക്കാൾ കൂടുതൽ പ്രഭാവം ദുസ്സംഗത്തിനുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല, അല്ലേ? ഒരാൾക്ക് വളരെ ക്ഷീണം പിടിച്ചു, അങ്ങനെ വൈദ്യരെ കാണിച്ചു, ഡോക്ടറെ കാണിച്ചു. വൈദ്യർ പറഞ്ഞു, ഒരു മാസം മരുന്ന് കഴിച്ചോളൂ, ഒരു മാസം കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് മരുന്ന് കൊടുത്തു. ആ മരുന്നിൻ്റെ സമ്പൂർണമായ ഫലം ഉണ്ടാവണമെങ്കിൽ അയാൾ ഒരു മാസം തന്നെ കഴിക്കണം, എന്നാലേ ഫലം ഉണ്ടാവുള്ളൂ. ഒരാൾ വിചാരിച്ചു, ജീവിതമൊക്കെ മടുത്തു, ഇനി ആത്മഹത്യ ചെയ്ത് കളയാം, എന്താ വേണ്ടത്? കുറച്ച് വിഷം വാങ്ങി കുടിച്ചോളൂ. അങ്ങനെ നല്ല കടയിൽ പോയി നല്ല വിഷം ചോദിച്ച് മേടിച്ചു. ഇതൊരു മാസം കുടിക്കണോ? ആവശ്യമില്ല. ഇത് 30 ദിവസം കുടിക്കേണ്ട യാതൊരു ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം കുടിച്ചാൽ മതി ഫലം തരും.
മറ്റത് 30 ദിവസം കുടിച്ചാലേ ഫലമുള്ളൂ വെച്ചാൽ 30 ദിവസം തന്നെ കുടിക്കണം. ഇത് 30 ദിവസം കുടിക്കേണ്ട ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം കുടിച്ചാൽ മതി. ശ്രദ്ധിക്കുക, ജീവിതത്തിൽ ഉയർച്ചയ നേടാൻ കൂടുതൽ കൂടുതൽ ശാന്തിയുടെ സമാധാനത്തിൻ്റെ സ്വാസ്ഥ്യത്തിൻ്റെ മാർഗത്തിലേക്ക് ഉയരാൻ എളുപ്പമല്ല. അപചയങ്ങളെ ഏറ്റുവാങ്ങാൻ സ്വയം അധപതിക്കാൻ വളരെ വളരെ എളുപ്പമാണ്. ഈയൊരു യാഥാർത്ഥ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, നീ നിന്നെ ഉയർത്തിയാലും നിന്നെ താഴ്ത്തരുതേ. എന്താണ് ഉയർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനുള്ള പദ്ധതികൾ? അതിനാണ് നമുക്ക് സമ്പൂർണ്ണ ശാസ്ത്രങ്ങളെയും അവയിലൂടെ ഉപദേശങ്ങളെയും ആചാര്യന്മാർ തന്നിട്ടുള്ളത്. സമ്പൂർണ്ണ ശാസ്ത്രങ്ങളുടെയും ലക്ഷ്യം, അത് ഇന്ന ശാസ്ത്രം എന്നൊന്നും വ്യവച്ഛേദിക്കേണ്ട ആവശ്യമില്ല, സകല ശാസ്ത്രങ്ങളുടെയും ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉത്കർഷത്തെ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. അതെ, അതിന് ഒട്ടനവധി പദ്ധതികളെ ആചാര്യന്മാർ നമുക്ക് ഉപദേശിച്ചു തന്നു, ഒരുപാട് പദ്ധതികളെ. തീർത്തും അന്ധകാരത്തിൻ്റെ, ദുഃഖങ്ങളുടെ, ശോകമോഹങ്ങളുടെ, ഇങ്ങനെ വളരെ അധപതിച്ച തലത്തിൽ നിന്ന് നമ്മെ സ്വയം പിടിച്ചുയർത്തി സമ്പൂർണമായ ദുഃഖനിവൃത്തിയിലേക്ക് നമ്മെ നയിക്കുന്നതിന് ഒട്ടനവധി സാധനാക്രമങ്ങളെ ആചാര്യന്മാർ ഉപദേശിച്ചു. അത്തരം ശാസ്ത്രങ്ങളിലേക്ക് ശ്രദ്ധ ചെയ്ത് അവയിലൂടെ ആചാര്യന്മാർ ഉപദേശിക്കുന്ന ക്രമത്തിൽ സ്വയം ജീവിതത്തെ ചിട്ടപ്പെടുത്തി സമ്പൂർണമായ ദുഃഖനിവൃത്തിയിലേക്ക് ഉയരാൻ നമുക്കൊക്കെ അധികാരമുണ്ട്. ഇവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. ഇവിടെ ചെയ്യുന്ന തൊഴിലിനനുസരിച്ചോ ജീവിക്കുന്ന പ്രദേശത്തിനനുസരിച്ചോ വ്യത്യാസമില്ല. എല്ലാവർക്കും, മനുഷ്യരാണോ, പരമമായ നിശ്രേയസത്തിലേക്ക് ഉയരാൻ അധികാരമുണ്ട്. പക്ഷേ അധികാരമുണ്ടായതുകൊണ്ട് മാത്രം പ്രയോജനമൊന്നുമില്ല. നമുക്ക് പലതിനും പലതിനും അധികാരമുണ്ട്, അതൊക്കെ നമ്മൾ പ്രാപിച്ചോളണമെന്നില്ല. അപ്പം അധികാരമുണ്ടായതുകൊണ്ട് പ്രയോജനമില്ല. ആ ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്നതിന് നമ്മുടെ ഭാഗത്തുനിന്ന് പരിശ്രമം, സാധന ആവശ്യമാണ്. ആ സാധനയെ മൊത്തത്തിൽ നമുക്ക് സത്കർമ്മങ്ങൾ എന്നുള്ള ശബ്ദം കൊണ്ട് പറയാം. ആ സത്കർമ്മങ്ങളിലാകട്ടെ ഒട്ടനവധി ഉള്ളടങ്ങുന്നുണ്ട്. എന്തൊക്കെ ഉള്ളടങ്ങുന്നു എണ്ണി പറഞ്ഞ് തീർക്കാൻ സാധ്യമല്ല. പക്ഷേ ഒന്ന് നമുക്ക് സംശയമില്ലാണ്ട് പറയാം, സത്കർമാചരണങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഉയർച്ചയുണ്ടാവൂ. അതെ, നമ്മളൊക്കെ ദിവസവും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു ദിവസം തന്നെ ചുരുങ്ങിയത് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ എത്തിപ്പെടും. ഞാൻ ദിവസവും പ്രഭാഷണവും യാത്രയായിട്ട് പോകുമ്പോൾ പല വീടുകളിൽ പോവും, പല സ്ഥാപനങ്ങളിൽ പോവും. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ഈ വീടുകളുടെ മുമ്പിലൊക്കെ ധാരാളം സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചത് കാണാറുണ്ട്. ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം, ശബരിമല അയ്യപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം, ശോറ്റാനിക്കര ദേവി ഈ വീടിൻ്റെ ഐശ്വര്യം, കാടാമ്പുഴ അമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം. വീട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ വലിയ ഐശ്വര്യമൊന്നും ഉണ്ടാവില്ല. ഭർത്താവ് തെക്കോട്ട്, ഭാര്യ വടക്കോട്ട്, കുട്ടി മേപ്പെട്ട്, മറ്റേ കുട്ടി കീഴ്പ്പെട്ട് എന്നും പറഞ്ഞിട്ടാണ് വീടിൻ്റെ അകത്തുള്ള സ്ഥിതി. പുറത്ത് ഗംഭീരമായിട്ട് ഈ സ്റ്റിക്കർ ഇങ്ങനെ കാണുകയും ചെയ്യും. ഇത് കുറേ കാലമായി ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ട്, പണ്ടൊന്നും ഇതുണ്ടായിരുന്നില്ല, ഇതൊക്കെ ഇടക്കാലത്ത് പൊന്തി വന്നതാ. ശരി, അങ്ങനെ കഴിഞ്ഞുകൂടുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 8-10 കൊല്ലമായി, 8-10 കൊല്ലം മുമ്പ് ഒരു കാഴ്ച കണ്ടു. നമ്മളോട് പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല, പറഞ്ഞാലും ഇല്ലെങ്കിലും ഓർമ്മ വന്നത് പറയാം. നാഷണൽ ഹൈവേ റോഡിൽ ഒരു കാറ് ഇടിച്ച് തകർന്ന് കിടക്കുകയാണ്. ഇടിച്ച് തകർന്ന് കിടക്കുകയാണെന്ന് മാത്രമല്ല, അതിൻ്റെ മുൻ സീറ്റിൽ യാത്ര ചെയ്ത രണ്ടു പേരും അവിടെ തന്നെ മരിച്ചിട്ടുണ്ട്. പിൻസീറ്റിലുള്ള രണ്ടോ മൂന്നോ പേരുടെ സ്ഥിതി മരിക്കുന്നതായിരുന്നു നല്ലത് എന്ന് തോന്നും, അവരുടെ പരിക്കിൻ്റെ ഗൗരവം മനസ്സിലാക്കിയാൽ. ഈ കാറിൻ്റെ മുമ്പിലെ ഗ്ലാസ് പൊടിഞ്ഞ് ഇങ്ങനെ മുരിഞ്ഞ് കിടക്കുകയാണ്, വീഴാതെ. ഈ ഓട്ടോമൊബൈൽ ഗ്ലാസ് അങ്ങനെയാണല്ലോ. അതില് യാതൊരു കേടും വരാതെ ഒരു സ്റ്റിക്കർ ഉണ്ട്. എന്താ സ്റ്റിക്കർ? ഗുരുവായൂരപ്പൻ ഈ വാഹനത്തിന്റെ ഐശ്വര്യം. എന്താ ഐശ്വര്യ വാഹനത്തിനുള്ളത്?
മുമ്പിലുള്ള രണ്ടുപേരും അപ്പൊ തന്നെ മരിച്ചു. ബാക്കിലുള്ളവർ മരിക്കണതായിരുന്നു നല്ലത് എന്ന് അവരുടെ പരിക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ സ്റ്റിക്കറിന് ഒരു കേടുമില്ല. ഗുരുവായൂരപ്പൻ ഈ വാഹനത്തിന്റെ ഐശ്വര്യം. ആ ആഴ്ച തന്നെ ആശ്രമത്തിൽ യോഗം കൂടി ഉടനെ തന്നെ ഒരു സ്റ്റിക്കർ ആശ്രമത്തിന് അടിച്ചിറക്കി നാട് മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഈ വീടിന്റെ ഐശ്വര്യം. ശ്രദ്ധിക്കുക, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഈ വീടിന്റെ ഐശ്വര്യം. നമുക്ക് ഐശ്വര്യം ഉണ്ടാവണോ? നമ്മൾ സൽക്കർമ്മങ്ങളെ ചെയ്യണം. സൽക്കർമ്മങ്ങളെ സ്വയം ആചരിക്കുന്നതിലൂടെ മാത്രമേ ആത്യന്തികമായ ഐശ്വര്യം ഉണ്ടാവൂ. ആത്യന്തികമായ ഐശ്വര്യം കുറെ പണം ഉണ്ടായതുകൊണ്ടൊന്നും ഉണ്ടാവില്ല, പണം ഇല്ലാതായതുകൊണ്ടും ഉണ്ടാവില്ല. മറിച്ച് ശാന്തി സമൃദ്ധമായ സമ്പത്ത്, അതാണ് ഐശ്വര്യം. ശാന്തി സമൃദ്ധമായ സമ്പത്ത്, അതാണ് ഐശ്വര്യം. ഈ ഐശ്വര്യം സൽക്കർമാചരണങ്ങളിലൂടെയേ ഉണ്ടാവൂ. നോക്കൂ, പ്രസിദ്ധമായ ഒരു ശാന്തി മന്ത്രം, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ശാന്തി മന്ത്രം, ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ, ഭദ്രം പശ്യേമ അക്ഷഭി യജത്രാഹ. നോക്കൂ, ശ്രദ്ധിക്ക ഈ പാദം, ഭദ്രം പശ്യേമ അക്ഷഭി യജത്രാഹ. യജത്രാഹ, ഭദ്രം അക്ഷഭി പശ്യേമ. ഇവിടെ അർത്ഥം പറയുമ്പോൾ രണ്ട് രീതിയിൽ അർത്ഥം പറയാം. ഒന്ന്, യജത്രാഹ, അല്ലയോ ദേവന്മാരെ, യജ്ഞത്തെ ത്രാണനം ചെയ്യുന്നവരാരോ അവർ ദേവന്മാർ. അല്ലയോ ദേവന്മാരെ, ഞങ്ങൾ കണ്ണുകളെ കൊണ്ട് നല്ലത് കാണാൻ ഞങ്ങൾക്കിടയാവണേ, കണ്ണുകളെ കൊണ്ട് ഞങ്ങൾ മംഗളമായത് കാണണമേ, എപ്പോഴും നല്ലത് കാണണമേ, ഇതാണ് പ്രാർത്ഥിക്കുന്നത്. വ്യക്തമാണല്ലോ. ഇതേ മന്ത്രത്തെ തന്നെ വേറെ രീതിയിൽ അർത്ഥം പറയാം. യജത്രാഹ എന്ന് പറഞ്ഞാൽ ദേവന്മാർ എന്ന് പറഞ്ഞത് മാറ്റി യജമാനന്മാർ എന്നർത്ഥം വരും. കാരണം യജ്ഞത്തെ സ്വയം ചിട്ടയോടുകൂടി ശാസ്ത്രത്തിനനുസരിച്ച് കർമ്മികൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടാണല്ലോ യജ്ഞങ്ങൾ നിലനിൽക്കുന്നത്. ഇപ്പൊ നമ്മളിവിടെ ഈ സഹസ്രനാമ യജ്ഞം ഓരോരുത്തരും മുമ്പോട്ട് വന്ന് ഞാനും ഇതിൽ പങ്കുചേരുന്നു, ഞാനും ഇതിൽ പങ്കുചേരുന്നു എന്ന മട്ടിൽ ആചരിച്ചാലല്ലേ ഇത് നടക്കൂ. അല്ലെങ്കിൽ നടക്കുക ഇല്ല, ഞങ്ങളിതൊന്നും പങ്കെടുക്കില്ല, അവിടെ നടന്നോളും എന്ന് ഓരോരുത്തരും വിചാരിച്ചാൽ എവിടെ നടക്കാനാ, നടക്കില്ല. അപ്പം നമ്മൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്, നമ്മൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് ഇത് രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ യജ്ഞത്തെ രക്ഷിക്കുന്നത് യജ്ഞ നിർവഹണം ചെയ്യുന്ന യജമാനന്മാർ തന്നെയാണ്. അപ്പൊ ആ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ യജത്രാഹ വയം, യജ്ഞത്രാണനം ചെയ്യുന്നവരായ ഞങ്ങള് ഭദ്രം പശ്യേമ, മംഗളമായത് കാണുമാറാകണമേ എന്ന് പ്രാർത്ഥനയ്ക്ക് അർത്ഥം വരും. എന്ന് വെച്ചാൽ സൽക്കർമ്മങ്ങളെ ചെയ്യുന്നവരായ ഞങ്ങള് നല്ലത് കാണാൻ ഇടവരണം. അപ്പൊ നല്ലത് കാണണം എന്നുള്ളത് എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ജീവിതത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവണം എന്നെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ നല്ല കർമ്മങ്ങളെ ചെയ്യണം എന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ ഓർമ്മിക്കാറുള്ളൂ. അതല്ല ഈ ശാന്തി മന്ത്രം നമ്മളെ ബോധിപ്പിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ സദാ സൽക്കർമ്മങ്ങളെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല അനുഭവങ്ങളെ പ്രാപിക്കാൻ കഴിയൂ. അപ്പൊ ഇത്തരം ആശയങ്ങളെ നമ്മൾ ഉൾക്കൊണ്ട് ജീവിതത്തെ സൽക്കർമ്മ നിരതമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിലൂടെയാണ് നമുക്ക് എല്ലാ ഉന്നതിയെയും ശ്രേയസ്സിനെയും പ്രാപിക്കാൻ സാധിക്കുന്നത്. അത് സംശയമില്ല. ആ നിലയ്ക്ക് നമ്മൾ സാമൂഹികമായി ഒത്തുകൂടി ഇത്തരം സൽക്കർമ്മങ്ങളെ ഈശ്വര വിചാരത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നയിക്കുന്ന, നമ്മുടെ ബുദ്ധിയെ ഏകാഗ്രമാക്കുന്ന, അതിനെ തീർത്തും ഈശ്വര വിചാരത്തിലേക്ക് ഘടിപ്പിക്കുന്ന ഇത്തരം കാര്യപദ്ധതികൾ നമ്മൾ ഒന്നിച്ച് ചെയ്യുക എന്നുള്ളതാണ് വളരെ ശ്രേഷ്ഠതമമായിട്ടുള്ള ആചരണങ്ങൾ. നോക്കൂ, നമുക്ക് ഭൗതിക സമ്പത്ത് വേണം, നമുക്ക് മറ്റ് സാമൂഹികങ്ങളായ ബന്ധങ്ങൾ വേണം, അതിലെ സവിശേഷതകളൊക്കെ നമുക്ക് വേണം. ഒന്നും വേണ്ടാന്ന് പറഞ്ഞില്ല, സാമ്പത്തികം വേണ്ടാന്ന് പറഞ്ഞില്ല, ഭൗതികമായിട്ടുള്ള ഒന്നും വേണ്ടാന്ന് പറഞ്ഞില്ല, എല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ നേടിയാലും ഇതൊക്കെ നമുക്കുണ്ടെങ്കിലും പ്രാഥമികമായി ഏതൊരു മനുഷ്യനും ഇച്ഛിക്കുന്ന ചിലതുണ്ട്.
അത് ആത്യന്തികമായ ശാന്തിയാണ്, ആത്യന്തികമായ സുഖമാണ്, എപ്പോഴും ഉള്ള സമാധാനമാണ്. ഒറ്റ വാക്കിൽ പറയാം സ്വസ്ഥത. സ്വസ്ഥത എന്നുള്ള വാക്കിൽ ഇതൊക്കെ ഉള്ളടങ്ങി. സ്വസ്ഥത നമുക്കൊക്കെ വേണം. എന്താ സ്വസ്ഥതയ്ക്കുള്ള മാർഗം? അന്വേഷിക്കുക. വേറെ ഏത് മാർഗത്തിലൂടെ നമ്മൾ അന്വേഷിച്ച് പോയിക്കോളൂ. മറ്റൊരു മാർഗവും വേണ്ടെന്ന് ഇവിടെ ഇങ്ങനെ സ്വാമി വന്ന് പറഞ്ഞതെന്ന് ആരും പറയരുത്. എല്ലാ മാർഗവും വേണം. പക്ഷേ ജീവിതത്തിൽ ആത്യന്തികമായ സ്വസ്ഥതയെ നേടണമെങ്കിൽ ഒന്നേ വഴിയുള്ളൂ, രണ്ട് വഴിയില്ല. അതാണ് ഭഗവാൻ തൻ്റെ ഉപദേശത്തിൽ വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരും. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. എത്ര സുലളിതമായൊരു ഉപദേശമാണ്. നോക്കൂ, അനിത്യം അസുഖം ലോകം. ലോകം അനിത്യമാണ്, അതുകൊണ്ട് തന്നെ അസുഖവുമാണ്. എന്തനിത്യമാണോ അത് അസുഖമാണ്. ലോകം എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്നതൊക്കെ, ലോകം എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്നതൊക്കെ, നമ്മളാൽ അനുഭവിക്കപ്പെടുന്നതൊക്കെ ലോകമാണ്. എന്തിനു നമ്മൾ കാണുന്നുണ്ടോ, എന്തിനു നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, അത് നമ്മുടെ ലോകമാണ്. ഈ ലോകം, ആ ലോകത്തിലെ ബന്ധങ്ങൾ, ലോകത്തിലെ സ്വന്തങ്ങൾ, ലോകത്തിലെ അത്, ലോകത്തിലെ ഇത്, എല്ലാം ഇതിനെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ലോകം അനിത്യമാണ്, അസുഖമാണ്. ഇപ്പുണ്ട്, ഇപ്പം അങ്ങനെ ഉണ്ട് എന്ന് പറയാൻ നല്ലാതെ അടുത്ത നിമിഷം ഉണ്ടെന്നോ ഉണ്ടാവുന്നോ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഇതപ്പം സംസാരിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയാൻ നല്ലാതെ ഈ സംസാരം പൂർത്തിയാക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് കാറ്റുപോയി എന്ന് വരാം. അതെ, എന്നാ നിങ്ങൾക്ക് പണിയായി, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും ഇല്ല. ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കാൻ കാറ്റുപോലും, ഇപ്പൊ എന്താ ഇപ്പൊ ചെയ്യാം, നിങ്ങൾക്ക് പണിയായി, എടുത്തു കൊണ്ടോണം. പിന്നെ എവിടെയാണ് ചാ, അവിടെ കണ്ണ് കൊടുക്കണം ആശുപത്രിയിൽ, രണ്ട് കണ്ണും കൊടുത്തേക്കണം. ഭാവിയിൽ രണ്ടു പേർക്കത് കാഴ്ചയ്ക്ക് ഇടയാവും. പിന്നെ ശരീരം എന്തെങ്കിലും ചെയ്തേക്കണം, അത്രയേ ഉള്ളൂ, വേറെ എന്താ. എന്നാലും പണിക്ക് പണിയാ, അല്ലാതെ അടുത്ത നിമിഷം എന്താന്ന് ആർക്കും പറയാൻ വയ്യ. ഇത് സത്യമാണ്. പക്ഷെ ഇത് ലെവലേശ് ആലോചിക്കാതെ നമ്മൾ പറയാറുണ്ട്, നിന്നെ ശരിയാക്കി തരാം, നീ എന്നോട് അത് ചെയ്തില്ലേ, കളച്ചപ്പോ ഒരു കൈക്കോട്ടുപാട് എന്റെ വരമ്പ് നീ കൊത്തി കളച്ച അങ്ങോട്ട് എടുത്തില്ലേ, നിന്നെ ഞാൻ അതേ കൈക്കോട്ട് കൊണ്ട് തന്നെ നിന്നെ ഞാൻ ശരിപ്പെടുത്തി തരാം. അല്ലെങ്കിൽ വേലി കെട്ടുമ്പോൾ ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കിയില്ലേ. അല്ലെങ്കിൽ പലിശയുടെ കണക്ക് കൂട്ടുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരം വെച്ചിട്ട് സഹോദരങ്ങൾ തമ്മിൽ പൊരുതുമ്പോൾ ഒക്കെ നമ്മൾ പറയാറുണ്ട്, നിന്നെ ഞാൻ അതാക്കും ഇതാക്കും എന്നൊക്കെ. പറയുന്നവനെ ആക്കാൻ വേറൊരാൾ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഓർമ്മിക്കാറില്ല. അതുകൊണ്ട് വളരെ സുന്ദരമായിട്ട് അധ്യാത്മരാമായണത്തിൽ പറഞ്ഞു, യഥാ വ്യാളകളസ്തോപി ഭേഗോ ഭോഗാൻ അപേക്ഷത്തെ എന്ന് അധ്യാത്മരാമായണ മൂലത്തില്. യഥാ വ്യാളകളസ്ഥ, സർപ്പത്തിൻ്റെ ഗളത്തിലുള്ളതായ ഭേഗ തവള, ഭോഗാൻ അപേക്ഷത, ഭോഗങ്ങളെ അപേക്ഷിക്കുന്നു. സ്വയം പാമ്പിൻ്റെ വായിലാണുള്ളത്. ആ തവളയാണ് മുമ്പ് കൂടെ ഒരു പാറ്റ പോകുമ്പോൾ ഉടനെ നാവ് നീട്ടി പിടിക്കാൻ നോക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ആയുസ്സിൻ്റെ സ്ഥിതി. അതിലാർക്കും സംശയമൊന്നുമില്ല, അല്ല സംശയം ഉണ്ടായിട്ടുള്ള പ്രയോജനവും ഇല്ല. ഇതാണ് സ്ഥിതി. അനിത്യം അസുഖം ലോകം. അനിത്യമാണ് ഈ ലോകം, അസുഖമാണ് ഈ ലോകം. അതുകൊണ്ട് എന്ത് വേണം, നിരാശരായിട്ട് ഓരോരുത്തരും ഓരോ സ്ഥലത്ത് താടിക്ക് കയ്യും കൊടുത്തിരിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞില്ല, ഒരിക്കലും പറഞ്ഞില്ല. അയ്യോ ഇതൊക്കെ അനിത്യാണല്ലോ, ഇതൊന്നും എല്ലാ കാലവും ഉണ്ടാവില്ലല്ലോ എന്നും പറഞ്ഞ് ഓരോ ഭാഗത്ത് ദുഃഖിച്ചിരിക്കാൻ ഭഗവാൻ പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്, ഇമം പ്രാപ്യ, ഇതിനെ നീ പ്രാപിച്ചല്ലോ. ഓ പ്രാപിച്ചു, ഇനി എന്ത് വേണം, ഭജസ്വമാം, എന്നെ ഭജിക്കൂ, എന്നെ ഭജിക്കൂ, ഇതാ പറയണത്. അപ്പൊ നമ്മള് ഈ അനിത്യവും അസുഖവുമായ ലോകത്തിൽ എത്തിച്ചേർന്നു. ഇനിയിപ്പോ എന്താ വേണ്ടത്, മാം ഭജസ്വ, എന്നെ ഭജിക്കൂ. നമ്മൾ ഓരോരുത്തരോടും ഭഗവാൻ പറയുക, എന്നെ ഭജിക്കൂ. എന്താ എന്നെ ഭജിക്കൂ എന്ന് പറഞ്ഞാൽ അതിന് വളരെ വിപുലമായ അർത്ഥമുണ്ട്. അവിടെ കൃഷ്ണരാമ ഗോവിന്ദന്ന് ജപിക്കുക, അല്ലെങ്കിൽ ഭജിക്കുക, കീർത്തനം ചെയ്യുക, അത് മാത്രമല്ല, അതും വേണം, നിശ്ചയമായിട്ടും വേണം. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിന്, അതിനെ ഭഗവത്തത്വത്തിൽ ഉറപ്പിക്കുന്നതിന് കീർത്തനങ്ങൾ വളരെ 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 സഹായിക്കും. പക്ഷേ അത് മാത്രം പോരാ,
കാരണം ഈ ഭഗവാനെ ഭജിക്കുക നമ്മൾ പറയുന്നുണ്ടല്ലോ, ഭജിക്കുക എന്നുള്ളതിന് ഭജ് ധാതുവാണ്. ഈ ഭജ് ധാതുവിന് സേവ എന്നാണ് അർത്ഥം. ഭഗവാൻ പാണിനി മഹർഷി തൻ്റെ ധാതുപാഠത്തിൽ ഭജ് സേവായാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ ഭജിക്കുക പറഞ്ഞാൽ? സേവിക്കുക. അപ്പൊ എന്നെ ഭജിക്കൂ എന്ന് പറഞ്ഞ അർത്ഥം എന്നെ സേവിക്കൂ, എന്നെ സേവിക്കൂ. അപ്പൊ നമുക്ക് ഈ ജീവിതം ലഭിച്ചിട്ടുള്ളത് അഥവാ ജീവിത ദശയിൽ നമ്മൾ ഭഗവാനെ സേവിക്കണം. അത് മാത്രമാണ് ഈ അനിത്യവും അസുഖവുമായ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞു തരുന്ന മാർഗം. ഭഗവാനെ സേവിക്കുക. അപ്പോ ഭഗവാനെ സേവിക്കുക പറഞ്ഞാൽ എങ്ങനെയാപ്പത്? എവിടെയാ ഭഗവാനെ സേവിക്കേണ്ടത്? നമ്മൾ ഒരാൾ പറയുകയാണ് എന്നെ നീ സേവിക്കൂ എന്ന് പറഞ്ഞാൽ അയാൾ എവിടെ ഇരിക്കണമെന്ന് മനസ്സിലാക്കണം. എന്താണ് അയാളുടെ ശരീരം എന്ന് മനസ്സിലാക്കണം. അയാളുടെ എവിടെയാണ് സേവിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടേ സേവിക്കാൻ പറ്റൂ. അപ്പൊ എന്താ ഭഗവാനെ സേവിക്കൂ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എവിടെ ഇരിക്കണത്? വിഷ്ടഭ്യാഹമിതം കൃത്സ്നം ഏകാംശേന സ്ഥിതോ ജഗത്. എൻ്റെ ചെറിയൊരംശം കൊണ്ട് ഈ സമ്പൂർണ്ണ പ്രപഞ്ചവുമായി ഞാൻ വ്യാപിച്ചിരിക്കുക. ശ്രുതി വേദം വ്യക്തമായി പറഞ്ഞു തന്നു, പുരുഷ ഏവ ഇതം സർവം. ഇതെല്ലാം ഈശ്വരൻ തന്നെയാണ്. ഈശാവാസ്യം ഇതം സർവം. ഇതെല്ലാം ഈശ്വരനാൽ തന്നെ ആച്ഛാദനീയമാണ്. ഈശ്വര ഭിന്നമായിട്ടൊന്നില്ല. അതുതന്നെയാണല്ലോ മഹാത്മാവിന്റെ ദർശനത്തെ സൂചിപ്പിക്കുന്നത്, വാസുദേവ സർവമിതി. എല്ലാം വാസുദേവൻ തന്നെയാണ്. ഈ കാണാകുന്നതെല്ലാം അവന്റെ ഭാവങ്ങളാണ്. എല്ലാം ഈശ്വര ഭിന്നമായിട്ടൊന്നില്ല. ന വിത്മസ്തത്വം ഭയമിഹതു യത്വം ന ഭവസി എന്ന് പുഷ്പദന്തൻ തന്റെ ശിവമഹിമയിൽ പറയും. വിദ്വാൻമാര് അങ്ങയുടെ സ്വരൂപത്തെക്കുറിച്ച് പല തർക്കങ്ങളും ചെയ്യുന്നുണ്ട്. അവരത് ചെയ്തോട്ടെ, എനിക്കതിലൊന്നും താല്പര്യമില്ല. പിന്നെന്താണ്? ന വിത്മസ്തത്വം വയമിഹതു യത്വം ന ഭവസി. നീ അല്ലാത്തൊരു തത്വത്തെ എനിക്ക് അറിയില്ല. എന്താണ് ഭഗവാന്റെ തത്വം? ഭഗവാൻ ഉണ്ടോ ഇല്ലയോ അതൊക്കെ അവർ ചർച്ച ചെയ്തോട്ടെ, എന്നൊന്നും വിരോധമില്ല. ഭഗവാൻ എവിടെയുള്ളത്? വൈകുണ്ഠത്തിലാണോ വൈരാസത്തിലാണോ ഒക്കെ അവർ ചർച്ച ചെയ്തോട്ടെ, എനിക്കതിലൊന്നും താല്പര്യമില്ല. പക്ഷെ എനിക്ക് ഒന്നറിയാം, നീ അല്ലാത്തൊരു തത്വത്തെ ഞാൻ അറിയുന്നില്ല. എന്ന് വെച്ചാൽ എന്തുണ്ടോ അതെല്ലാം ഭഗവാൻ തന്നെ. ശ്രദ്ധിക്കുക, എന്തെല്ലാം അതെല്ലാം ഭഗവാൻ തന്നെ. ഇതാണ് ശ്രുതി വ്യക്തമായി പറഞ്ഞു തരുന്നത്. സർവം ഖലു ഇതം ബ്രഹ്മ. ഇതെല്ലാം ഒരു പരമാത്മ തത്വമാണ്, ഒരു ഈശ്വര തത്വമാണ് ഇതെല്ലാം. ഏതെല്ലാം? എല്ലാം. എന്തുണ്ടോ അതെല്ലാം. അതെങ്ങനെയാപ്പോ അത് മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ ശ്രുതി ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞു തന്നു. സർവം ഖലു ഇതം ബ്രഹ്മ തജ്ജലാൻ ഇതി. തജ്ജലാൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ജനിക്കുന്നു, അതിൽ ജീവിക്കുന്നു, അതിലേക്ക് ലയിക്കുന്നു. മനസ്സിലാവണില്ലല്ലോ. അതിൽ നിന്ന് ജനിക്കുന്നു, അതിൽ നിലനിൽക്കുന്നു, അതിലേക്ക് ലയിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് മനസ്സിലാവണില്ലല്ലോ. അപ്പൊ ശ്രുതി പറഞ്ഞു തരും, ശാന്ത ഉപാസിത. നീ ശാന്തനായിട്ട് ഈ വിഷയം ഉപാസിക്കൂ. നിന്റെ ഉള്ളിപ്പ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ് പലതിൻ്റെ പിന്നാലെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിയാണ് അപ്പോൾ നിനക്കുള്ളത്. ഇതിനെ നീ അടക്കിയിട്ട് ശാന്തനായിട്ട് ഉപാസിക്കൂ. അപ്പം നിനക്ക് മനസ്സിലാവും ഇതെല്ലാം ഈശ്വര തത്വമാണെന്ന്. അപ്പോൾ ശാന്തനായി ഉപാസിക്കുക, ശാന്തവൃത്തിയിൽ ഉപാസിക്കുക. ശാന്തവൃത്തിയിൽ ഉപാസിക്കുന്നതിലൂടെ ഇതെല്ലാം പരം സത്യം എന്നുള്ള അറിവിനെ പ്രാപിക്കാം എന്നാണ് ശ്രുതി പറയുന്നത്. അപ്പോ ഈ തത്വത്തെ അറിഞ്ഞ മഹാനുഭാവന്മാരായ ഋഷീശ്വരന്മാരാണ് നമ്മളോട് പറഞ്ഞു തന്നത്. അവരുടെ വാക്യത്തെയാണ് ഭഗവാൻ ആവർത്തിച്ചിട്ടുള്ളത്, ഭജസ്വമാം, എന്നെ സേവിക്കൂ. അപ്പൊ എവിടെ സേവിക്കണം? എല്ലാം ഭഗവത് ഭാവം എന്ന് മനസ്സിലാക്കിയിട്ട് സേവിക്കുക. അതെങ്ങനെ? ഭഗവാൻ സുലളിതമായി തൻ്റെ ഉപദേശത്തിൽ പറഞ്ഞു തന്നു.
അർജുനനെ നിമിത്തമാക്കി നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞു തന്നു. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വമദർപ്പണം. എത്ര വ്യക്തമായിട്ടാണ് ആലോചിച്ച് നോക്കൂ. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി യദ്ദദാസി യത് തപസ്യസി ഹേ കൗന്തേയ തത് കുരുഷ്വ മദർപ്പണം. ഹേ കൗന്തേയ, അല്ലയോ കുന്തിപുത്ര, അർജുനനെ നിമിത്തമാക്കിയിട്ട് നമ്മളെ ഓരോരുത്തരെയുമാണ് ഭഗവാൻ വിളിക്കുന്നത്. നമ്മൾ ഓരോരുത്തരോടും പറയണത്, എന്താ പറയണത്? യത് കരോഷി, നീ ഈ ലോകത്തിൽ എന്ത് ചെയ്യുന്നുണ്ടോ? നമുക്കൊക്കെ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്ത തലങ്ങളിൽ നമ്മളൊക്കെ പല പ്രവർത്തനങ്ങളെയും ചെയ്യുന്നുണ്ട്. ഭാര്യയായിട്ട്, ഭർത്താവായിട്ട്, അമ്മയായിട്ട്, കുട്ടിയായിട്ട്, സഹോദരിയായിട്ട്, സഹോദരനായിട്ട്, പിന്നെ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ അതത് വ്യക്തിത്വത്തിനനുസൃതമായിട്ടൊക്കെ നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുന്ന ചെയ്തികളൊക്കെയും യത് കരോഷി യത് അശ്നാസി, നീ യാതൊന്ന് ഭക്ഷിക്കുന്നുണ്ടോ? യത് ജുഹോഷി, നീ യാതൊന്ന് ഹോമിക്കുന്നുണ്ടോ? വൈദികമായ യാതൊരു കർമ്മത്തെ നീ ചെയ്യുന്നുണ്ടോ? യത് തപസ്യസി, നീ ജീവിതത്തിൽ യാതൊരു തപസ്സിനെ അനുഷ്ഠിക്കുന്നുണ്ടോ? ഹേ കൗന്തേയ, അല്ലയോ കുന്തിപുത്ര, തത് കുരുഷ മതർപ്പണം, അതെല്ലാം എന്നിൽ അർപ്പിച്ചു ചെയ്യൂ. അപ്പൊ ഭഗവാനെ എങ്ങനെ സേവിക്കണം, ഏത് കർമ്മം കൊണ്ട് സേവിക്കണം എന്ന് ചോദിച്ചാൽ ഭഗവാനെ സേവിക്കാൻ ഒരു പ്രത്യേക കർമ്മം ഇവിടെ പറഞ്ഞിട്ടില്ല. മറിച്ച് നമ്മൾ ഏത് കർമ്മത്തെ ചെയ്യുന്നുവോ, നമ്മൾ എന്തനുഷ്ഠാനത്തെ ചെയ്യുന്നുവോ, അത് മുഴുവൻ ഭഗവത് പൂജയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതെങ്ങനെ സാധിക്കും? ഒന്ന് നിരീക്ഷിച്ചാൽ മതി. പ്രപഞ്ചത്തിലേക്ക് ചേരുമ്പടി ചേർക്കപ്പെട്ട അനേക ഘടകങ്ങളാൽ ഈ പ്രപഞ്ചം നിലനിൽക്കുകയാണ്. ഇവിടെ നമുക്ക് വാക്കുകൊണ്ട് വർണ്ണിക്കാനാവാത്ത ഒരു പരസ്പര ബന്ധത്തിൻ്റെ ചങ്ങല എല്ലാ ജീവരാശിയെയും പരസ്പരം കോർത്ത് ചേർത്ത് ഇണക്കിയിരിക്കുകയാണ്. അതെ, എന്നെ അനുഗ്രഹിക്കുന്ന സൂര്യനെ ഞാൻ കാണുന്നു, എന്നെ അനുഗ്രഹിക്കുന്ന ചന്ദ്രനെ ഞാൻ കാണുന്നു, എന്നെ അനുഗ്രഹിക്കുന്ന വായുവെ ഞാൻ കാണുന്നു, എന്നെ അനുഗ്രഹിക്കുന്ന വെള്ളത്തെ കാണുന്നു. കഴിഞ്ഞോ? ഇല്ല. ഒരു പുൽക്കൊടി പോലും എന്നെ അനുഗ്രഹിക്കുന്നതായി ഞാൻ കാണുന്നു. ഒരു പുൽക്കൊടി, നമ്മൾ നിസാരമെന്ന് മനസ്സിലാക്കുന്ന ഒരു പുൽക്കൊടി. ചിലപ്പോൾ ദേഷ്യം പിടിച്ചാലൊക്കെ ചിലർ പറയും, പോടാ പുല്ലേ എന്നൊക്കെ പറയും. അതെ, ഇത്രയും നിസ്സാരമായിട്ട് നമ്മൾ കണക്കാക്കുന്ന പുൽക്കൊടി രാവിലെ മുതൽ സന്ധ്യ വരെ പുറത്തേക്ക് പ്രാണവായുവെ, ശുദ്ധമായ ഓക്സിജനെ വിട്ടുകൊണ്ടിരിക്കുക. ഇത് ശ്വസിച്ചിട്ടാ എനിക്ക് പോടാ പുല്ലേ എന്ന് പറയാനുള്ള ശക്തി കിട്ടിയത്. ചിന്തിക്കുക, തമാശ പറയുകയല്ല. ഇപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ അങ്ങ് സൂര്യനെ കണ്ടാലും ഇങ്ങ് പുൽക്കൊടിയെ കണ്ടാലും ഇതെല്ലാം എന്നെ അനുഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ ഇതിനെയെല്ലാം സ്വാധീനിക്കുന്നു. ഇങ്ങനെ പരസ്പരം സ്വാധീനിച്ചും സ്വാധീനിക്കപ്പെട്ടും നടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഒരു മഹത്തായ ഒരു നിയമനം നടക്കുന്നുണ്ട്. ഒരു നിയാമക ശക്തിക്ക് അധീനമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഇത് മനസ്സിലാക്കാൻ കഴിയും. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഇതിനെ നിഷേധിക്കാൻ കഴിയില്ല. നിഷേധിച്ചു വെച്ചാൽ സാമാന്യ ബുദ്ധി ഇല്ല എന്ന് ഉറപ്പാണ്. എന്താണ് ഈശ്വര സ്വരൂപം, അതിനെക്കുറിച്ചൊക്കെ തർക്കം അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഈ ഒരു ശക്തിവിശേഷത്തിന്റെ നിയമനത്തിന് കീഴിൽ പ്രപഞ്ച വ്യവസ്ഥ നടക്കുന്നു എന്നുള്ളതിനെ നിഷേധിക്കാൻ ബുദ്ധിയുള്ള ആർക്കും സാധ്യമല്ല. നമ്മൾ അതിൽ ഈശ്വരീയ മഹത്വത്തെ, ഈശ്വരീയ മഹിമയെ കാണുന്നു. അപ്പോ പറഞ്ഞു വന്നത് എന്തെന്നാൽ, പരസ്പരം യജ്ഞതന്തുവാൽ കോർക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിലെ സമസ്ത പ്രവർത്തനങ്ങൾക്കും ഒരു അധിനിയമമുണ്ട്. ഇതെല്ലാം ഒരു ഈശ്വരീയമായ നിയമത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തപ്പെട്ടതാണ്. അതിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് നമ്മുടെ അല്പങ്ങളായ പങ്കുകളാണ്. ചിലപ്പോ ദുരഭിമാനം കൊണ്ട് നമ്മൾ അനല്പമായത് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ അഭിമാനിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ വാസ്തവം ഇതാണ്, ഈ പ്രപഞ്ചമാകുന്ന മഹായജ്ഞശാലയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചെറിയ ചെറിയ പങ്കുകളാ ചെയ്യുന്നത്. എന്നിട്ട് അതിൽ മിഥ്യയായിട്ട് നമ്മൾ അഭിമാനിക്കുകയാണ് ഞാനിതൊക്കെ ചെയ്യണോന്നുള്ളത്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക, ഈ പറഞ്ഞത് ഇങ്ങനെയല്ലേ എന്ന്.
ഞാൻ ചെയ്യുന്നു, ഞാനിതിനെയൊക്കെ നിലയ്ക്ക് നിർത്തുന്നു എന്ന് അഭിമാനിക്കുന്ന നമുക്ക് വാസ്തവത്തിൽ ഈ ശരീരത്തിൽ പോലും ഒരു ട്രസ്റ്റിയുടെ അധികാരിയുള്ളൂ അല്ലേ. ഒരു ട്രസ്റ്റിക്ക് ആ ട്രസ്റ്റ് രൂപീകരിച്ച സമയത്ത് എന്താണോ നിയമക്രമം അതിൻ്റെ സ്ഥാപകൻ ഉണ്ടാക്കി വെച്ചത് അഥവാ കാലാനുസൃതം നിയമത്തിനനുസരിച്ച് മാറ്റിയത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രമേ അധികാരമുള്ളൂ. അല്ലാണ്ട് തോന്നിയോണം പ്രവർത്തിക്കാൻ ഒരു ട്രസ്റ്റിക്ക് അധികാരമില്ല. ഈ ശരീരത്തിൽ നമുക്ക് തോന്നിയോണം പ്രവർത്തിക്കാൻ വല്ല അധികാരമുള്ളൂ. ഏയ് ഞാൻ എൻ്റെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് നമ്മൾ. എത്ര ഞാൻ എൻ്റെ എന്ന് നമ്മൾ അഭിമാനിച്ചാലും ശരി, ഒരു പ്രത്യേക നിയമം അനുസരിച്ച് ശരീരത്തെ നടത്തിക്കൊണ്ടുപോകാനല്ലാതെ നമുക്ക് അധികാരമുണ്ടോ? വേണ്ടതൊക്കെ കൊടുത്തോളൂ, ഇന്ന സമയത്ത് ഭക്ഷണം കൊടുക്കണം, ഇന്നമാതിരി വെള്ളം കൊടുക്കണം, ഇന്നൊന്നും കൊടുക്കരുത്, കുളിപ്പിച്ചോളൂ, നടത്തിക്കോളൂ, ഇന്നമാതിരിയൊക്കെ ധരിപ്പിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിയമക്രമത്തിനനുസരിച്ച് ഇതിനെ കൊണ്ടുപോകും അല്ലാതെ നമുക്ക് ഒരധികാരവും ഇല്ല. നമുക്ക് ആർക്കും രോഗം വരണം എന്ന് ഇഷ്ടമില്ല, നമുക്ക് ആർക്കും മരണം വരണം എന്ന് ഇഷ്ടമില്ല, പക്ഷെ രോഗം വരുന്നുണ്ട്, മരണം വരുന്നുണ്ട്. നമുക്ക് ആർക്കും സുഖം വേണ്ട എന്നുള്ള സങ്കല്പമില്ല, സുഖം വേണം എന്നുള്ള സങ്കല്പമാണ് ഉള്ളത്, പക്ഷെ എപ്പോഴും സുഖം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ വാസ്തവത്തിൽ ഈ ശരീരത്തിൽ തന്നെ പൂർണ്ണമായ അധികാരം നമുക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു നിയമക്രമത്തിനനുസരിച്ച് ഇതിനെ പരിപാലിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. അതിൽ കവിഞ്ഞതിൽ നമുക്ക് അധികാരമില്ല, ഇതാണ് സത്യം. പിന്നെ ഇതിൽ പോലും നമുക്ക് ഇത്രേ അധികാരമുള്ളൂ വെച്ചാൽ ഞാൻ അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കണത് എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് ഈശ്വരീയമായ ഈ ഒരു മഹാനിയമത്തിനനുസൃതമായി നടക്കുന്ന പ്രപഞ്ച വ്യവസ്ഥയിൽ എൻ്റെ പങ്ക് നിർവഹിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ പങ്കിലൂടെ ഞാൻ മൊത്തം അധിയജ്ഞനായിരിക്കുന്ന ഭഗവാനെ പൂജിക്കുകയാണ് എന്ന് മനസ്സിലാവുള്ളൂ. അധിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതാം വര. ഗീതയിൽ ഭഗവാൻ പറയും ഈ ശരീരത്തിൽ അധിയജ്ഞം ഞാൻ തന്നെയാണ് ഹേ അർജുന. അതായത് ഈ ശരീരത്തിൽ നടക്കുന്ന സമസ്ത യജ്ഞങ്ങൾക്കും ഉപരി അതിൻ്റെ ഉടമസ്ഥനായി വിരാജിക്കുന്നത് ഞാനാണ് എങ്കിൽ പറയട്ടെ, ഈ സമഷ്ടിയിൽ നടക്കുന്ന മഹായജ്ഞത്തിൻ്റെയും അധീശൻ ഭഗവാൻ തന്നെയാണ്. ഈ തത്വം മനസ്സിലാക്കിയിട്ട് നമ്മുടെ പരിമിതങ്ങളായ അഭിമാനങ്ങളെ അഹങ്കാരങ്ങളെ ഒന്ന് വിചാരം കൊണ്ട് മാറ്റിയിട്ട് ആ ഒരു മഹായജ്ഞത്തിൽ എൻ്റെ പങ്ക് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത് എന്ന ബോധം വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മം ഈശ്വരപൂജയായി. അത് ഏത് കർമ്മമായാലും ആ ബോധം ഇല്ലാച്ചാൽ അമ്പലത്തിൽ പൂജ ചെയ്താലും പൂജയൊന്നും ആവില്ല. പേര് പൂജ എന്നായിരിക്കും, പക്ഷെ പൂജയാവില്ല ഈ ബോധം ഇല്ലെങ്കിൽ. ഈ ബോധം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും പൂജയാണ്. ശ്രദ്ധിക്കുക, അതാണ് എങ്ങനെ ഭഗവാനെ പൂജിക്കണം എന്ന് ചോദിച്ചപ്പോ എന്നെ സേവിക്കൂ എന്ന് പറഞ്ഞു. ഇമം പ്രാപ്യ ഭജസ്വമാം, എന്നെ ഭജിക്കൂ എന്ന് പറഞ്ഞു. എങ്ങനെ ഭജിക്കണം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് സർവ വ്യാപാരങ്ങളിലൂടെയും എന്നെ ഭജിക്കൂ, നിന്റെ സർവകർമ്മങ്ങളിലൂടെയും എന്നെ ഭജിക്കൂ. ഈ ഒരു ഭാവന നമ്മൾ വളർത്തിയെടുക്കുക. നമ്മൾ ചെയ്യുന്ന സകല കർമ്മങ്ങളും ഭഗവത് പൂജയാക്കി മാറ്റുക. പക്ഷേ അത് പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല, അത് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാം ഭഗവത് പൂജയാണ്, എല്ലാം ഭഗവത് പൂജയായി ചെയ്തോളൂ എന്നൊക്കെ. അതിനുള്ള ഒരു മാനസികമായ അന്തരീക്ഷത്തെ നമ്മൾ വളർത്തിയെടുക്കണം. അതിനായിക്കൊണ്ടുള്ള ബൗദ്ധികമായ നിശ്ചയത്തെ നമ്മൾ വളർത്തിയെടുക്കണം. ശ്രദ്ധിക്കുക, അതിനോ അതിന് നിശ്ചയമായും പ്രാഥമികങ്ങളായ സാധനാക്രമങ്ങൾ അനിവാര്യങ്ങളാണ്. പ്രാഥമികങ്ങളായ സാധനാക്രമങ്ങളിലൂടെ സ്വയം തന്നെ തന്നെ ചിട്ടപ്പെടുത്തുന്നതിലൂടെ തന്നെ തന്നെ ക്രമീകരിക്കുന്നതിലൂടെ നമുക്ക് ക്രമേണ ചെയ്യുന്ന സകല കർമ്മങ്ങളെയും ഭഗവത് ഉപാസനയായി മാറ്റിയെടുക്കാൻ സാധിക്കും, സംശയമില്ല. അതിന് ഇങ്ങനെയുള്ള അർച്ചനകളും പൂജകളും പാഠങ്ങളും ഒക്കെ അനിവാര്യങ്ങളാണ്, അവയ്ക്ക് അവയുടേതായ പങ്കുണ്ട്. ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ സൽക്കർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, ധർമ്മത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോവുക, ഇതാണ് നമുക്ക് അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന, ശ്രദ്ധ അർഹിക്കുന്ന വിഷയം. ജീവിതത്തിൽ ഉപാസനാനിഷ്ഠമായി ധർമ്മത്തിൻ്റെ അടിത്തറയിൽ ഉറച്ചിരുന്നു കൊണ്ട് മുന്നോട്ട് പോവുക. ഇത് പറയുമ്പോൾ ചുറ്റുപാട് വളരെ സങ്കീർണം, ധർമ്മമാർഗത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്ന ഒട്ടനവധി ഒട്ടനവധി പ്രതിഭാസങ്ങൾ ഓരോ ദിവസം കഴിയും തോറും പെരുകുകയാണ്.
അത് കർക്കിടക മാസത്തിൽ ഇപ്പോൾ രാമായണമൊക്കെ വായിക്കുന്നുണ്ടാവും, നീ അരിക്കുക. ആ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു മാരീചൻ, ഒറ്റ മാരീചനുള്ളൂ, രണ്ട് മാരീചനില്ല. ഈ ഒരു മാരീചൻ വന്നതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത്. സീതയെ ആകർഷിക്കപ്പെട്ടു, സീത പറഞ്ഞതിനനുസരിച്ച് രാമന് പോകേണ്ടി വന്നു, രാമൻ പോയതിനാൽ സീത വേർപെടേണ്ടി വന്നു, വേർപെട്ടതിനാൽ നിരവധി ദുഃഖങ്ങൾ ഭോഗിക്കേണ്ടി വന്നു. ഇങ്ങനെ സുവർണമയവും രജതമയവുമായ പുള്ളികളോടുകൂടി ഒരു മാൻ ഉണ്ടാവില്ല. ഇത് മായയാണ്, ഇതില്ലാത്തതാണ്, അതുകൊണ്ട് ഇതിന്റെ പിന്നാലെ പോണ്ടതില്ല, ഇതിനെ ആഗ്രഹിക്കേണ്ടതില്ല എന്ന് സീതയ്ക്കും തോന്നിയില്ല. രാമനും അതിൽ ഉറച്ചു നിന്നില്ല. ചിലപ്പോ ചിലർ പറയും, സ്വാമി അത് ഭഗവാൻ എന്തിനാണോ വന്നത് അത് പൂർത്തിയാക്കാൻ അത്തരം നാടകങ്ങളൊക്കെ ആവശ്യമാണ്, അതുകൊണ്ടാണ്. റൈറ്റ്, ആയിക്കോട്ടെ. പക്ഷേ വാൽമീകി രാമായണത്തിനനുസരിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ രാമൻ അങ്ങ് പോയിട്ടുണ്ട് ഇതിന്റെ പിന്നാലെ, മാനിന്റെ പിന്നാലെ. മാനിന്റെ പിന്നാലെ പോയി 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 സീതയിൽ നിന്ന് ബഹുദൂരം അകന്നിട്ടുണ്ട്. എന്തുണ്ടായി, എന്തിന് മരീചൻ വന്നോ, സ്വയം മരിച്ചിട്ടാണെങ്കിൽ പോലും അതൊക്കെ സാധിച്ചു. ഒരു മരീചൻ ഹേതുവായിട്ട് അനേക ദുരന്ത പരമ്പര തന്നെ ഉണ്ടായി. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു മരീചനല്ല, രണ്ട് മരീചന്മാരല്ല, ആയിരക്കണക്കിന് മരീചന്മാരുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ വെറുതെ ഇങ്ങനെ പുസ്തകം വായിച്ചു തള്ളിയാൽ പോരാ, അതിൻ്റെ പ്രായോഗികമായി വർത്തമാനകാലവുമായി ബന്ധിപ്പിച്ച് ചിന്തിക്കണം. ഒരു മരീചനല്ല, ആയിരക്കണക്കിന് മരീചന്മാരുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സംശയം നോക്കൂ, കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ മാത്രം, വ്യക്തിപരമായി സ്വന്തം അനുഭവമാണ് പറയുന്നത്, അതിശയോക്തിയില്ല, ന്യൂനോക്തിയില്ല, അസത്യവുമില്ല. കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ മാത്രം ഒരു വർഷം ഒരു 75-നും 80-നും ഇടയ്ക്ക് പെൺകുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. എവിടുന്ന്? മതംമാറ്റ കേന്ദ്രങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും പൊന്നാനിയിൽ നിന്ന് ഹിന്ദു കുട്ടികളെ. ചിലത് സർക്കാർ ഈ പോലീസിൻ്റെ ഇടപെടൽ കൊണ്ട്, ചിലത് ചില ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെ ഇടപെടൽ കൊണ്ട്, ചിലത് അച്ഛനമ്മമാരുടെ ബുദ്ധിപൂർവമായ ചില പ്രവർത്തനങ്ങളെ കൊണ്ടൊക്കെ രക്ഷിച്ച് പിന്നീട് വല്ല ഉപദേശവും കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാറുണ്ട്. 75-നും 80-നും ഇടയ്ക്ക് കുട്ടികളെയാണ് ഒരു വർഷത്തിൽ കൊണ്ടുവരുന്നത്. ഈ മാസം തന്നെ 5-6 കഴിഞ്ഞു. അപ്പോൾ എന്താ പ്രശ്നം? അവരാരും മതം മാറാൻ വേണ്ടി അല്ല പോയത്, മറിച്ച് ഒരു ചെറുക്കനെ കണ്ടു, പ്രേമിച്ചു, പ്രേമം വർദ്ധിച്ചു, വിവാഹം ചെയ്യാമെന്നുള്ള വാഗ്ദാനങ്ങളായി അച്ഛനെയും അമ്മയെയും അറിയിക്കാതെ വീട്ടിൽ നിന്ന് വിട്ടുപോയി. പിന്നെ എത്തിച്ചേരുന്നത് മതം മാറ്റ കേന്ദ്രങ്ങളിലേക്കും അവിടുത്തെ പീഡനങ്ങളിലേക്കുമാണ്. ഇത് കഥ പറയല്ല, ഇതൊരു യഥാർത്ഥം പറഞ്ഞതാണ്, നമ്മുടെ അനുഭവം പറഞ്ഞതാണ്. ചിന്തിക്കുക, ഇതൊക്കെ വിദ്യാഭ്യാസമുള്ള കുട്ടികൾ, പലതും ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ഉള്ള കുട്ടികൾ, ഞങ്ങൾ വലിയ സംസ്കാര സമ്പന്നരാണെന്ന് അഭിമാനിക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ. ഇത് കഥയല്ല പറയുന്നത്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു ചിന്തിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ച്, ഹൈന്ദവ ശാസ്ത്രങ്ങളെക്കുറിച്ച് പ്രാഥമികമായ അറിവ് പോലും നമ്മുടെ മക്കൾക്കില്ല. ഈ അറിവില്ലായ്മയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്, അറിവില്ലായ്മ. രണ്ട്, ആചരണങ്ങൾ നൽകുന്ന ശുദ്ധി ജീവിതത്തിലില്ല. ഇതാണ് നമ്മുടെ സ്ഥിതി, നമ്മുടെ മക്കളുടെ സ്ഥിതി ഇതാണ്. അപ്പൊ അറിവിൻ്റെയും ആചരണത്തിൻ്റെയും ശുദ്ധിയും കരുത്തും ഇല്ലാതെ വരുമ്പോഴാണ്, വ്യക്തമായൊരു ജീവിത വീക്ഷണമില്ലാതെ വരുമ്പോഴാണ്, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും മാർഗത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള മാരീചന്മാരുടെ വലയിൽ പെട്ടുപോകുന്നത്. ഇതാണോ മാരീചൻ? അല്ല.
ഒട്ടനവധി മാരീചന്മാരുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് വളരെ പുണ്യകരങ്ങളെന്ന് പറയപ്പെടുന്ന ദിവസങ്ങളിൽ പോലും മദ്യം വീടുകളുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഉണ്ട്, വിവാഹത്തോടനുബന്ധിച്ചായാലും വേണം മദ്യം, മറ്റ് പുണ്യ ദിവസങ്ങളോടനുബന്ധിച്ചായാലും വേണം മദ്യം. പോവും, രാവിലെ പോയി അമ്പലത്തിലൊക്കെ തൊഴുത് കുറിയൊക്കെ തൊടും, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇടപാട്. ചിന്തിക്കുക, നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ഇങ്ങനെയുള്ള മരീചന്മാരുടെ ആകർഷണങ്ങളിൽ പെട്ടുകഴിഞ്ഞാൽ എന്താവും നമ്മുടെ സ്ഥിതി? ചിന്തിക്കുക, പറയാൻ കഴിയില്ല, അത്രയ്ക്ക് അപകടമാണ്. ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഓരോ ഈ ബിവറേജസ് കോർപ്പറേഷന്റെ മുമ്പിലുള്ള ക്യൂ കണ്ടു കഴിഞ്ഞാൽ, അമ്പലത്തിലാണെങ്കിൽ പോലും ക്യൂ നിൽക്കാൻ വെച്ചാൽ ഉന്തും തള്ളൊക്കെ ഉണ്ടാവും. ഇത് ഒന്നില്ല, തള്ളില്ല, ഒന്നുമില്ല, ശാന്തമായിട്ട് എത്ര മണിക്കൂർ വേണമെങ്കിൽ കാത്തിരിക്കാൻ തയ്യാറാണ്. അതെ അതെ, അത്ര ശാന്തമായിട്ട് അതാണ് കിട്ടാൻ പോണത്. അതാണല്ലോ ഏകത്വ ദർശനമാണല്ലോ അത് കഴിഞ്ഞാൽ. ഞാനും നെയ്യം വ്യത്യാസമില്ലാത്ത, അച്ഛനും മോനും വ്യത്യാസമില്ലാത്ത ആ ഏകത്വ ദർശനത്തിലേക്ക് ഉയരുക. ചിന്തിക്കുക, തമാശയല്ല പറയുന്നത്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ചുറ്റുപാട് ഒരു മാരീചനല്ല, ആയിരക്കണക്കിന് മാരീചന്മാർ നിറഞ്ഞതാണ്. ആയിരക്കണക്കിന് നമ്മൾ ഇന്നത്തെ വാർത്താവിനിമയ മേഖലയിൽ വളരെയധികം സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ പരസ്പരമുള്ള ആശയവിനിമയത്തിന് ഒട്ടനവധി സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് വന്നിട്ടുള്ള ഉപാധികൾ, അത് മൊബൈൽ ഫോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഉപാധികളാണ്. പക്ഷേ അവയുടെ ദുർവിനിയോഗം എവിടം വരെ എത്തി നിൽക്കുന്നു പറയാൻ കഴിയാത്ത അത്ര. കൊച്ചു കുട്ടികൾ എത്രമാത്രം ഇതിനാൽ വഞ്ചിതരാക്കപ്പെടുന്നു എന്നുള്ളത് പറയാൻ കഴിയില്ല. ഇതൊക്കെ നമ്മൾ സമൂഹത്തിന്റെ സ്പന്ദനം മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം നമ്മൾ ബോധിക്കുള്ളൂ, നമുക്ക് ബോധിക്കാൻ കഴിയുള്ളൂ. പറഞ്ഞു വരുന്നത്, അനേകം മാരീചന്മാരുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ധർമ്മമാർഗത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്ന, ഇവിടെ വ്യതിചലിക്കാതെ മുന്നോട്ട് പോണെങ്കിൽ ദൃഢമായ ധർമ്മബോധവും ഉപാസന നൽകുന്ന ആ ഗൗരവവും ദാർഢ്യവും നമുക്ക് ആവശ്യമാണ്. വ്യക്തമായ ജീവിത വീക്ഷണം വേണം. ഇതൊക്കെ കുറേ എന്താ പറയേണ്ടത്, പ്രായം കൂടിയിട്ട് നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇത്തരം സാഹചര്യമുള്ള ഗൃഹങ്ങൾ ഒരുക്കുക എന്നുള്ളിടത്താണ് നമ്മുടെ പ്രാധാന്യം. വളർന്നു വരുന്ന മക്കൾക്ക് അതിനനുസൃതമായ ഗാർഹികമായ ചുറ്റുപാട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളിടത്താണ് മുഖ്യത്വം. അവർക്കൊരു ലക്ഷ്യവും മാർഗവും ബോധിപ്പിക്കാൻ നമുക്ക് കഴിയണം. അവർക്ക് മുമ്പിൽ ഒരു മാതൃകയെ സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം. ചിന്തിക്കുക, അത്തരം മാതൃകയെ നമുക്ക് നമ്മുടെ ഗൃഹങ്ങളിൽ സ്ഥാപിക്കാൻ കഴിയണമെങ്കിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ സത്സംഗങ്ങളിലും അതുപോലുള്ള ഇത്തരം ആചരണങ്ങളിലും പങ്കെടുക്കുന്നവരായിരിക്കണം. അല്ലാത്ത നമ്മൾ എങ്ങനെ മാതൃകയെ കാണിക്കും? നമ്മൾ എന്ത് മാതൃകയെ കാണിക്കും? ചിന്തിക്കുക, ഇത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. കാരണം ഒരു ഭാഗത്ത് പഴയ പാരമ്പര്യത്തിന്റെ കേമത്തം പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ല. ലോകത്തിന്റെ മുഴുവൻ ഗുരുപദവിയിൽ വിരാജിച്ച സംസ്കൃതിയായിരുന്നു ഇത്. ഇത് സനാതന ധർമ്മമാണ്, ഒരിക്കലും നശിക്കാത്ത ധർമ്മമാണ്, അതാണ് ഇതാണെന്നൊക്കെ കേമത്തം പറഞ്ഞിരുന്നുകൊണ്ട് ഒരു പ്രയോജനവും. നമ്മുടെ കാൽക്കീഴിലെ മണ്ണ് അടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി അപചയം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മുടെ തപസ് കൊണ്ട്, നമ്മുടെ ആചരണശുദ്ധി കൊണ്ട്, നമ്മുടെ ദൃഢനിഷ്ഠ കൊണ്ട് വേണം നമുക്ക് സമുദ്ധരിക്കാൻ. ഇത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് മാതൃകാപരമായൊരു സമൂഹ ജീവിതം, ഗാർഹിക ജീവിതം, അനുഷ്ഠാനങ്ങളുള്ള ഗൃഹാന്തരീക്ഷം, അത് മറ്റൊന്നും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അനുഷ്ഠാനങ്ങളുള്ള ഗൃഹാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വെറുതെ എന്താ പറയേണ്ടത്, എന്തെങ്കിലും അനുഷ്ഠാനം ചെയ്യണം, അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉത്തരം അറിയില്ല. യുവ മനസ്സ് എപ്പോഴും ചോദ്യം ചെയ്യും. അപ്പോൾ യുവ മനസ്സ് ചോദ്യം ചെയ്യുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാൻ കഴിയില്ല, അങ്ങനെ ചോദിക്കാൻ പാടില്ല, അതുകൊണ്ടുള്ളവർ ചെയ്തിട്ടുണ്ടാവും, നമ്മളും ചെയ്തോളണം എന്നൊന്നും പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല.
അത് ശ്രദ്ധിക്കുക. എന്തിനാമേ നാമം ജപിക്കണത്? നാമം ജപിക്കാണ്ടിരുന്ന എന്താ? എന്നൊരു കുട്ടി ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല, മഹാപാപം കിട്ടും. പൂർവികന്മാർ ജപിച്ചിട്ടുണ്ട്, നമ്മളും ജപിക്കണം എന്നൊന്നും ചെറുപ്പക്കാരോട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം യുക്തിപൂർവം ചോദിക്കുന്ന മനുഷ്യ മനസ്സിന് യുക്തിപൂർവമായ സമാധാനം ലഭിക്കണം. അത് ലഭിക്കണമെങ്കിൽ, അത് നൽകാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കണം. കഴിഞ്ഞ ദിവസം ഇന്നലെയോ വിനിയാന്നുമാണ്, അതെ ഇന്നലെ തന്നെ ഒരാൾ ചോദിച്ചു, ഇത്തരം ആചരണങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ചോദിക്കുന്ന യുവസമൂഹത്തോട് എന്താണ് മറുപടി? നമ്മൾ പറഞ്ഞു, ഇന്നതൊക്കെ ചെയ്താൽ എന്താ പ്രയോജനം എന്ന് ചോദിക്കുന്ന യുവസമൂഹത്തോട് പറയേണ്ട മറുപടി, ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്താ നഷ്ടം എന്നാണ്. അല്ലാണ്ട് ചെയ്താൽ എന്താ പ്രയോജനം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ചെയ്തില്ലെങ്കിൽ നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെടും? കാരണം അനാദികാലമായി നമ്മുടെ രാഷ്ട്രത്തെ തനിമയിൽ നിലനിർത്തിയത്, നമ്മുടെ ധാർമ്മികമായ സ്ഥിതിയെ ഉറപ്പിച്ച് പരിപാലിച്ചത് ഇത്തരം ആചരണ പദ്ധതികളാണ്. ഇത്തരം ആചരണ പദ്ധതികൾ ഇല്ലാത്ത ചുറ്റുപാടുകളെ, രാഷ്ട്രങ്ങളെ ഒക്കെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും, കുത്തഴിഞ്ഞ വ്യവസ്ഥകൾ വർദ്ധിച്ച് വർദ്ധിച്ച് അവസാനം ഇരിക്കപ്പുറതിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. അങ്ങനെ വന്ന സമയത്ത് അവർക്ക് നെറ്റ് കൂടിയൊക്കെ അറിയാം, അദ്വൈതാശ്രമത്തെക്കുറിച്ച്, ചിദാനന്ദപുര സ്വാമിയെക്കുറിച്ചൊക്കെ. അങ്ങനെയാണ് വന്നത്. അവര് ഒരു കാലത്ത് ഇന്ത്യയെ അടക്കി ഭരിച്ചിരുന്ന, ഭാരതത്തെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണാധികാരികളിൽ വളരെ തലപ്പത്തുണ്ടായിരുന്ന ഒരു പ്രഭുവിൻ്റെ, കഴ്സൺ പ്രഭുവിൻ്റെ പേരക്കുട്ടിയാണ്, മകളുടെ മകൾ. എന്ന് മാത്രമല്ല, ഇംഗ്ലണ്ടിലെ പ്രഭു കുടുംബത്തിലെ അംഗമാണ്, മിനിസ്റ്റർ കുടുംബത്തിൽ. അവരവിടെ രണ്ടു മൂന്ന് വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ട്, യോഗം, പ്രകൃതി ജീവനം, വേദാന്തം, ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോ അവിടുത്തെ ഗവൺമെന്റിന്റെ കൂടി പങ്കാളിത്ത നിർദ്ദേശത്തിനനുസൃതമായിട്ട് ഒരു ശൃംഖലയായിട്ട് നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനു വേണ്ട റിസോഴ്സസ് ഒക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഭാരതത്തിൽ വന്നിട്ടുള്ളത്. എന്താണെന്നറിയോ അതിലത്തെ പാഠ്യവിഷയം? ഭാരതീയ കുടുംബ സങ്കല്പം, ഭാരതീയ കുടുംബ വ്യവസ്ഥയുടെ മഹത്വം, ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ചെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ തുടങ്ങുകയാണ്. എന്തേ കാരണം എന്നറിയോ? കാരണം അടിസ്ഥാനമില്ലാത്ത ജീവിതം കുത്തഴിഞ്ഞ് മുന്നോട്ട് പോയി സമൂഹത്തിൻ്റെ സകല മൂല്യങ്ങളും നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ള തിരിച്ചറിവ് അവിടെ വന്നു കഴിഞ്ഞു. ഇനി ഇതിനെ രക്ഷിക്കാനാകെക്കൂടെ വഴി പരിശുദ്ധമായ കുടുംബ വ്യവസ്ഥയെ സ്ഥാപിക്കുക, അത്തരം ആശയങ്ങളെ പ്രചരിപ്പിക്കുക, ഇത് മാത്രമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഈ മനസ്സിലാക്കലിൽ നിന്നാണ് ഭാരതീയ കുടുംബ സങ്കല്പത്തെപ്പറ്റി, പഞ്ചമഹായജ്ഞങ്ങളെപ്പറ്റി ഒക്കെ പഠിപ്പിക്കാനുള്ള ഒരു പരിശ്രമം ആരംഭിക്കുന്നത്. ഇത് കേവലം ഒരു ഇംഗ്ലണ്ടിൻ്റെ കഥയല്ല, ഇതൊരു കേവലം അമേരിക്കയുടെ കഥയല്ല, ഇതേതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തിൻ്റെയോ അമേരിക്കൻ രാജ്യത്തിൻ്റെയോ കഥയല്ല. മറിച്ച് ഇന്നലെകളിൽ പരിഷ്കാരത്തിൻ്റെ പേരിൽ കുത്തഴിഞ്ഞ ജീവിതം നശിച്ച് ചെയ്ത് സാമൂഹികമായ സകല സമവായങ്ങളും നഷ്ടപ്പെട്ട് അശാന്തിയും അസ്വസ്ഥതയും പെരുകുന്ന സമൂഹത്തിൽ എന്താണ് ശാന്തിയിലേക്കുള്ള മാർഗം എന്നുള്ളതിനെക്കുറിച്ച് ഗവേഷണം ചെയ്ത് ആ തിരിച്ചറിവിൻ്റെ ഫലമായിട്ട് ഉള്ള ഒരു ഒരു വിഷയമാണ് ഈ പറഞ്ഞത്. ചിന്തിക്കുക, നോക്കൂ, ഈ അടുത്ത് പല രാജ്യങ്ങളെയും വളരെ ദോഷകരമായി ബാധിക്കുന്ന സാമ്പത്തികമായൊരു ഒരു റിസഷൻ വന്നത് നമുക്കൊക്കെ അറിയാം, സാമ്പത്തികമായ ഡിപ്രഷൻ വന്നത്. അതിനുശേഷം ലോകത്തിൽ ഏറ്റവും അധികം ചെലവായിക്കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ ഏതാണെന്ന് നോക്കിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ മറ്റൊന്നല്ല, ആധ്യാത്മിക ഗ്രന്ഥങ്ങളാണ്. അതെ, എക്കാർട്ട് ടോളിയെ പോലുള്ള പ്രഗത്ഭന്മാരായ ദാർശനികന്മാരുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളാണ് ഏറ്റവും അധികം ചെലവായിക്കൊണ്ടിരിക്കുന്നത്. ടോളിയുടെയൊക്കെ ചില ഗ്രന്ഥങ്ങള് 4 ദശലക്ഷമൊക്കെയാണ് മാസങ്ങളെ കൊണ്ട് വിറ്റഴിയുന്നത്. നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാനാവുക.
എന്താതിലവരൊക്കെ പറയുന്നത്? തുടക്കത്തിൽ തന്നെ അവർ പറയുന്നു, ഞങ്ങൾ ഇന്ന് ഇംഗ്ലീഷ് ഭാഷയിലൂടെ എഴുതുന്നത് ഭാരതത്തിൽ അനാദികാലമായി ഋഷീശ്വരന്മാർ പറഞ്ഞ ആശയമല്ലാതെ മറ്റൊന്നല്ല. ശ്രദ്ധിക്കുക, ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ലോകം മുഴുവൻ ഇന്ന് ശാന്തിക്കും സമാധാനത്തിനും നമ്മുടേതായ ആചരണ വിശേഷങ്ങളിലേക്ക് വരികയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മഹത്വം നാം സ്വയം തിരിച്ചറിയുക. ഈ സംസ്കൃതിയെ ഈ പരിപാവനതയോടുകൂടി നിലനിർത്തേണ്ട നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കാതെ മറ്റു പലതിൻ്റെ പിന്നാലെയും അന്ധമായിട്ട് ഓടുന്നൊരവസ്ഥാ വിശേഷം, അത് നമുക്ക് കാണാൻ സാധിക്കും. ആ അപചയം സംഭവിക്കാതെ നമ്മുടെ ധർമ്മത്തെ അതിൻ്റെ പരിശുദ്ധിയിൽ നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അപ്പോൾ നേരത്തെ ഇതൊക്കെ ചെയ്താൽ എന്താ കിട്ടുക എന്ന് ചോദിക്കുന്ന ആളോട് അതല്ല, ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്താണ് ദോഷമെന്ന് ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് പറയാനാണ് ഈ വക വിഷയങ്ങളെ ഇവിടെ പറഞ്ഞത്. ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട. പലപ്പോഴും നമ്മുടെ സമ്പത്തിൻ്റെ ആ മഹിമ നമ്മൾ തിരിച്ചറിഞ്ഞൊന്നും വരില്ല. പക്ഷേ മറ്റു പലരും തിരിച്ചറിഞ്ഞ് നമ്മളെ ബോധിപ്പിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ സമയം വൈകിയിട്ടുണ്ടാവും, പിന്നെ പഠിക്കാൻ അങ്ങ് പോകേണ്ട ഗതികേട് വരും. അതെ, പറഞ്ഞത് ശ്രദ്ധിക്കുക. ഇത് പറയുമ്പോൾ വളരെ ഹൃദയസ്പൃക്കായിട്ടുണ്ടായ ഒരു സംഭവം പറഞ്ഞുതരാം. ഒരു അഞ്ചാറ് മാസം, നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ്, അഞ്ചാറ് മാസമായി ഉണ്ടാവും, ഒരാള് ആശ്രമത്തിലേക്ക് ഫോൺ ചെയ്തു. അദ്ദേഹം ജർമ്മനിയിൽ നിന്നാണ്, മലയാളിയാണ്, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അദ്ദേഹം ബാംഗ്ലൂരായിരുന്നു, അവിടെ നിന്ന് കുറച്ച് നല്ല ജോലി കിട്ടി ജർമ്മനിയിൽ പോയതാണ്. അപ്പം അവിടെ അങ്ങനെ താമസിക്കുന്ന സമയത്ത് പതുക്കെ പതുക്കെ അവിടെ അടുത്തൊരു ആശ്രമമുണ്ട്, രാമകൃഷ്ണ മിഷൻ്റെ ആശ്രമമാണ്. അവിടെ പോയി സത്സംഗങ്ങളൊക്കെ അങ്ങനെ ചെയ്യും. അങ്ങനെ സത്സംഗങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ മൂന്ന് ദിവസത്തെ ഒരു വേദാന്ത ക്യാമ്പ് വന്നു. അവിടെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് കുറേ പ്രതിനിധികൾ ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നു. 60 പേരാണ് ആ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 60 പേരെയാണ് ഉദ്ദേശിച്ചത്, 60 പേര് ഫുള്ള, പിന്നെ അപേക്ഷിച്ചവർക്കൊന്നും ഒഴിവില്ല എന്ന് പറഞ്ഞു. ഈ കൂട്ടത്തിൽ ഒരമ്മ ഉണ്ടായിരുന്നു, അത്ര വളരെ ലളിതമായ ജീവിതക്രമം പാലിക്കുന്ന ഒരമ്മ. അദ്ദേഹം പറയുകയാണ്, ഒരു പൈജാമയും ഒരു ജുബ്ബയും, അത്രയേ ഉള്ളൂ, വേറെ ഒരു എന്താ പറയേണ്ടത്, ആഡംബരം പോയിട്ടൊന്നുമില്ല. അത്ര ലളിതം എന്ന് പറഞ്ഞാൽ അത്ര ലളിതമായി, ഒരു 10-40 വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരമ്മയാണ്. ഓരോ ക്ലാസ്സും അവരിത്രയാണ് ശ്രദ്ധിക്കുന്നതെന്ന് പറയാൻ വയ്യ, ഒപ്പിയെടുക്കുകയാണ്. അപ്പൊ അവര് നെതർലാൻഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ജർമ്മനിയിലല്ല അവര്. ജർമ്മനിയിൽ നിന്ന് കുറെ ദൂരമുള്ള മറ്റൊരു രാജ്യമായ യൂറോപ്യൻ രാജ്യമായ നെതർലാൻഡിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത്. അപ്പൊ ഇവരുടെ ആശ്രമത്തിലുള്ള പെരുമാറ്റവും ജീവിതക്രമവും കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് എന്തോ ഒരു ആകർഷണം അവരോട്. അത്ര ലളിതമായ ശൈലിയാണ്. പക്ഷെ അതേ സമയത്ത് ഇവർ വന്നിട്ടുള്ളത് വലിയൊരു കൂറ്റൻ, അവിടുത്തെ ഏറ്റവും വില കൂടിയ തരം ഒരു കാറിലാണത്ര, കോടികൾ വില മതിക്കുന്ന ഒരു കാറിലാണ് അവർ വന്നിട്ടുള്ളത്. അപ്പം ഇത് രണ്ടും കൂടി ഇദ്ദേഹത്തിന് എന്തോ ഒരു പൊരുത്തക്കേട്. ഇവരുടെ വ്യവഹാരത്തിലും വസ്ത്രത്തിലും പെരുമാറ്റത്തിലുള്ള ആ സിംപ്ലിസിറ്റിയും ആ ലാളിത്യവും ഇനി മറ്റൊരു രീതിയിലുള്ള മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അവസാനം അദ്ദേഹം അറച്ചവരെ പരിചയപ്പെട്ടു, സംസാരിച്ചു, ചോദിച്ചപ്പോഴാണ് ഇദ്ദേഹം ഞെട്ടിപ്പോണത്. ഈ അമ്മ മനസ്സിലാക്കണം, ജർമ്മനിയിലേക്ക് ഈ വേദാന്ത ക്ലാസ്സിന് വന്നിട്ടുള്ളത് നെതർലാൻഡിൽ നിന്നാണ്, വേറെ രാജ്യത്ത് നിന്ന് എത്ര ദൂരം 1000+ കിലോമീറ്റർ ഓടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അവരുടെ രണ്ട് വൃക്കയും പ്രവർത്തിക്കാത്തവരാ. അവര് കാഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം. സങ്കല്പിക്കുക, ഈ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂണിറ്റാണ് ഈ വണ്ടിയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഡയാലിസിസ് യൂണിറ്റ്, ചെറിയൊരു ആശുപത്രിയാണ് ഈ വണ്ടി. അവര് സ്വയം ഡോക്ടറാണ്, അവരെ സഹായിക്കും അവരുടെ ഡ്രൈവർ, രണ്ടുപേർ മാത്രമേ ഉള്ളൂ. ഒന്ന് ചിന്തിക്കുക, ഇത് കേട്ടപ്പോൾ ഇദ്ദേഹം നമസ്കരിച്ചു വരെ. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം പറയുകയാണ്, ഞാനൊരു തലവേദനയോ പനിയോ കാലിൻ്റെ അടുത്ത് കൂടെ എങ്ങാണ്ട് ഒരു മുള്ളു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സത്സംഗത്തിന് പോവാൻ ഒഴിവ് കഴിവ് പറഞ്ഞ് മടിക്കുന്നവൻ.
എത്രയോ മഹാത്മാക്കൾ സത്സംഗങ്ങൾ നടത്തുന്ന ആശ്രമങ്ങളും മറ്റുള്ള പ്രദേശത്ത് ജനിച്ച് വളർന്നവൻ. പക്ഷേ ഞാൻ കേരളത്തിലായപ്പോൾ ഒരു സത്സംഗത്തിന് പോലും പോയിട്ടില്ല. ആദ്യമായിട്ട് ഞാനൊരു സത്സംഗത്തിന് പോകുന്നത് ബാംഗ്ലൂരിൽ വെച്ച് ഒരു സായിപ്പിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ്. ബാംഗ്ലൂരിൽ അദ്ദേഹം വിപ്രോയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു സായിപ്പാണ് അത്ര ആദ്യമായിട്ടൊരു സത്സംഗത്തിന് കൊണ്ടുവന്നത്. നിർബന്ധിച്ചിട്ട് സായിപ്പിന് വേണ്ടിയാണ് അത്ര പോയത്. പിന്നെ മെല്ലെ മെല്ലെ അഭിരുചി വന്ന് ജർമ്മനിൽ എത്തിയതിന് ശേഷമാണ് പോകാൻ തുടങ്ങുന്നത്. അതും ഇവിടുത്തെ ആചാര്യന്മാരൊക്കെ ക്ലാസ് എടുക്കുന്നത് കേൾക്കാൻ. ഒന്ന് ചിന്തിക്കുക, നമ്മൾ ചെറിയൊരു തലവേദന ചെറിയൊരു പനിയുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് ഒഴിവാക്കാൻ? ഇതിപ്പോൾ നമുക്കൊന്നും അതും വേണ്ടല്ലേ? എന്തുണ്ട് ഒഴിവാക്കാൻ? ഏതോ ഒരു ബന്ധുവിൻ്റെ എന്തോ ഒരു കല്യാണത്തിൻ്റെ എന്തോ ഒരു ചടങ്ങ് എവിടെയുണ്ടെന്ന് കേട്ടാൽ മതി, നന്ന് വിഷ്ണു സഹസ്രനാമം വേണ്ട, ഒന്നും വേണ്ട, അവിടെ പോവാം. അതാണ് ചിന്തിക്കുക. അല്ലെങ്കിൽ ചെറിയൊരു തണുപ്പ് കൂടുതലുണ്ടോ എന്നൊരു സംശയം തോന്നിയാൽ മതി, പൊതച്ച് പനിയാന്നും പറഞ്ഞ് നമ്മൾ കിടന്നു വരും. അപ്പം ഇത് ആലോചിച്ചപ്പോൾ ഞാൻ അവരെ നമസ്കരിച്ചു. പക്ഷെ അപ്പം ഇവർ ചോദിക്കുകയാണത്രേ, ഏതൊരു ഭാരതത്തിൻ്റെ മഹത്വത്തെയാണോ ഞാൻ മനസ്സിൽ പൂജിക്കുന്നത്, ആ ഭാരതത്തിൽ ജനിക്കാൻ ഭാഗ്യമുണ്ടായാലാണ് നിങ്ങൾ. നിങ്ങൾ എന്നെ നമസ്കരിക്കാനോ? ഉടനെ ഈ അമ്മ ഇദ്ദേഹത്തെ നമസ്കരിച്ചു. ഈ വിഷയം അന്ന് തന്നെ ഫോൺ ചെയ്ത് നമ്മളോട് സംസാരിച്ചതായി ഇദ്ദേഹം. ഈ സംഭവം നടക്കണ അന്ന് അവിടെ വെച്ച് തന്നെ ഫോൺ ചെയ്ത്, അത്ഭുതം പങ്കുവെക്കാൻ വേണ്ടി. നമ്മളൊന്ന് ചിന്തിക്കുക, ഇതൊറ്റപ്പെട്ട സംഭവങ്ങളല്ല. ലോകത്തിൻ്റെ ഗതി എങ്ങോട്ടെന്ന് സൂചിപ്പിക്കുന്നതിനായി പറഞ്ഞത്, നമ്മൾ നമ്മുടെ ഈ സമ്പത്തിനെ നശിപ്പിക്കാൻ പരിശ്രമിച്ചാൽ പലതിൻ്റെ പിന്നാലെ പല പൊങ്ങച്ചങ്ങളുമായി പരക്കം പാഞ്ഞ് സ്വന്തം സ്വത്വത്തെ നശിപ്പിക്കുകയാണെങ്കിൽ അത് മാരകമായ ഭവിഷ്യത്തിനെയാണ് ഉണ്ടാക്കുക, മാരകമായ ഭവിഷ്യത്ത്. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരു ദൃഷ്ടാന്തം കൂടി പറയാം, അതും പറഞ്ഞു പറഞ്ഞു അടുത്ത ദൃഷ്ടാന്തമാണ്. നമ്മൾ നേരിട്ട് കണ്ടതാ ഇതൊക്കെ, ഇപ്പം പറഞ്ഞൊക്കെ പറഞ്ഞു കേട്ടതാ, ഇനി പറയാൻ പോണ നമ്മൾ നേരിട്ട് കണ്ടതാ. എന്താ വെച്ചാൽ, ഒരമ്മ തൻ്റെ മകൾക്ക് ഒരു പിറന്നാൾ സമ്മാനം വാങ്ങി കൊടുക്കുകയാണ്. ശ്രദ്ധിക്കണേ, ഒരമ്മ തൻ്റെ മകൾക്ക് പിറന്നാൾ സമ്മാനം വാങ്ങി കൊടുക്കുക. ഈ അമ്മയും മകളും ഇന്ത്യക്കാരാ, ശ്രദ്ധിക്കണം. അപ്പം ഈ അമ്മ പിറന്നാൾ സമ്മാനം വാങ്ങി മകൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഈ അമ്മയുടെ ഒരു അടുത്ത കൂട്ടുകാരി ഒരു അമേരിക്കക്കാരിയുണ്ട്, വളരെ അടുത്ത ഒരു സുഹൃത്തുക്കളാണ്, അത്ര വലിയ സുഹൃത്തുക്കൾ. എന്തും അവർ ആശയങ്ങൾ പങ്കുവയ്ക്കും. ആ നീ എന്താ മോൾക്ക് സമ്മാനം വാങ്ങിയതെന്ന് ചോദിച്ചപ്പോൾ ഇവർ കാണിച്ചു കൊടുത്തു. ഉടനെ അവർ അവരുടേതായ രീതിയിൽ കൈകോപ്പിക്കൊണ്ട് ഈ അമ്മയോട് പറഞ്ഞു, നിങ്ങളിത് മോൾക്ക് കൊടുക്കരുതേ, ഇങ്ങനെ ഇങ്ങനെ കൊടുത്തതാണ് ഞങ്ങളുടെ രാഷ്ട്രം നശിക്കാനിടയായത്, ദയവ് ചെയ്ത് കൊടുക്കരുത്. എന്തായിരുന്നു എന്നറിയോ, ഈ സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിച്ച് വാങ്ങിയ സാധനം നമ്മൾ കണ്ടു, അതുകൊണ്ടാണ് പറയുന്നത്. ഒരു 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 എന്താ പറയേണ്ട, ഒരു ടോപ്പ് വസ്ത്രവും ഒരു സ്കേർട്ടുമാണ്. പിറന്നാളിന് വസ്ത്രം കൊടുക്കുക, ഈ സ്കേർട്ടുണ്ടല്ലോ ഇത്ര വീതിയിലൊരു ഒരു ഫ്രില്ല് പോലെ ഒരു സാധനം അങ്ങനെ അരയിലുണ്ട്, അതിന് താഴേക്ക് ഇത്രയുള്ളൂ. 16 വയസ്സായ മോൾക്ക് അമ്മ വാങ്ങിക്കൊടുക്കുന്ന പിറന്നാൾ സമ്മാനമാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? അത് ചിന്തിക്കുക. അപ്പൊ അരയിൽ കെട്ടിക്കഴിഞ്ഞാൽ ഏറി വന്ന ഇതുവരെ ഉണ്ടാവും. ഇതാണ് സ്കേർട്ട്, പിന്നെ അതിന് പറ്റുന്നൊരു ടോപ്പും പറയണ്ടല്ലോ. ഈ അമേരിക്കക്കാരിയാണ് പറയുന്നത്, ദയവ് ചെയ്തത് മകൾക്ക് കൊടുക്കരുത്, ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് സ്വന്തം അടിസ്ഥാനത്തെ നശിപ്പിച്ചതിനാൽ നശിച്ചു പോയൊരു രാഷ്ട്രത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. നശിച്ചു പോയാൽ സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്നിട്ടുണ്ടാവുമായിരിക്കാം, പൊള്ളത്തരങ്ങൾ പലതും ഉണ്ടാവുമായിരിക്കാം, പക്ഷെ സാംസ്കാരികമായി എത്രമാത്രം കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് എത്തിപ്പോയി എന്നുള്ളത് നമുക്കറിയാം. ദയവ് ചെയ്ത് കൊടുക്കരുത്. എന്നിട്ട് ആ അമ്മ സെലക്ട് ചെയ്തു ഇത്ര ഒരു ഫുൾ സ്കേർട്ട്, ആ അമേരിക്കക്കാരി സെലക്ട് ചെയ്ത് കൊടുത്തു. നല്ല ചില തിളങ്ങുന്ന സാധനമൊക്കെ വെച്ചിട്ട് കുട്ടിക്ക് സന്തോഷമായി. ഇതൊരു ദൃഷ്ടാന്തം പറഞ്ഞത് എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ സകലത്തെയും വില കുറഞ്ഞു കണ്ട് എന്തിൻ്റെ പിന്നാലെയാണ് ഇന്ന് അനുകരിച്ച് പോകുന്നത്? ഒന്ന് ചിന്തിക്കുക, സത്യസന്ധമായിട്ട് ആലോചിക്കുക. നമ്മളെയൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചുറ്റുപാടിൽ നമ്മൾ നമ്മുടേതായ ധാർമ്മികമായ ആചരണങ്ങളെ നിഷ്കർഷിച്ച് പുലർത്തുന്നതിൽ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല പരിഷ്കാരത്തിൻ്റെയും പലതിൻ്റെയും പേരിൽ നമ്മൾ പലതും ചെയ്യുകയാണോ, പങ്കുവെക്കുകയാണോ, കൂട്ടു നിൽക്കുകയാണോ, അഥവാ തെറ്റുകൾ കാണുമ്പോൾ നിശബ്ദരായി നിൽക്കുകയാണോ? പ്രാശയം വ്യക്തമാണല്ലോ.
നോക്കൂ, നമ്മുടെ ഒരു അഭിപ്രായം പറയട്ടെ, നിങ്ങൾ അംഗീകരിക്കാം, നിങ്ങൾക്ക് എതിർക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ദുര്യോധനന്റെ സഭയിൽ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്ത ദുശാസനൻ, അതിന് പ്രേരണ കൊടുത്ത ദുര്യോധനൻ, ഈ ദുര്യോധനനും ദുശാസനനും ചെയ്തതിനേക്കാൾ വലിയ തെറ്റല്ലേ ആ സന്ദർഭത്തിൽ മൗനം അവലംബിച്ച ഭീഷ്മർ ചെയ്തത്? തീർച്ചയായിട്ടും അതേന്നേ നമ്മൾ പറയുള്ളൂ. ദുശാസനനും ദുര്യോധനനും ചെയ്തതിനേക്കാൾ കൊടിയ തെറ്റാണ് ഭീഷ്മർ ചെയ്തത്. അവിടെ ശക്തിപൂർവം എതിർക്കേണ്ടതായിരുന്നു. പാടില്ല, ഈ സഭയിൽ ഇത് ചെയ്യാൻ പാടില്ല. ഒരു സ്ത്രീയുടെ വസ്ത്രാക്ഷേപം ചെയ്യുക പാടില്ല എന്ന് ഗർജിക്കേണ്ടതായിരുന്നു. മിണ്ടിയില്ല, ഉണ്ടചോറിന് ഊറ് കാണിച്ചിട്ട്. നമ്മുടെ ചുറ്റും അധർമ്മം പുലരുന്നത് കാണുമ്പോ, വളരുന്നത് കാണുമ്പോ, നടമാടുന്നത് കാണുമ്പോ, എന്തോ ആയിക്കോട്ടെ, നമ്മളായിട്ടൊന്നും പറയണ്ട, അവരുടെ ഇവരുടെ അതൃപ്തി സമ്പാദിക്കണ്ട എന്ന് വിചാരിച്ച് മക്കളോ മക്കളെ മക്കളോ ചെയ്യുന്നത് കണ്ടിട്ട് മിണ്ടാണ്ടിരുന്നാൽ യാതൊരു സംശയവുമില്ല ഈ ഭീഷ്മർ ചെയ്യുന്ന പാതകം ഏറ്റെടുക്കുന്നവരായിരിക്കും നമ്മൾ. ഭീഷ്മർക്ക് ആ പാതകം തീരാൻ ശരശയ്യയിൽ കിടക്കേണ്ടി വന്നു. ഇത് ചിലർക്കിത് ബോധിക്കില്ല. ചിലർ ഭീഷ്മരെ വലിയൊരു പ്രതിഷ്ഠയൊക്കെ ആക്കി വെച്ചവരുണ്ടാവും മനസ്സിൽ, അവർക്ക് ഇഷ്ടപ്പെടില്ല. ഭീഷ്മരെ കുറിച്ച് എന്തിനാ സ്വാമി ഇങ്ങനെ പറയണത്? നോക്കൂ, ശരശയ്യയിൽ വളരെ കിടന്ന് കിടന്ന് പശ്ചാത്തപിച്ച് താൻ ചെയ്ത തെറ്റിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ ഉള്ളിലത്തെ പാപമൊക്കെ തീർന്നപ്പോഴാ ഭഗവാൻ പറയണത് ധർമ്മപുത്രരോടും മറ്റും. എന്താ സർവോ അറിയുന്ന മഹാത്മാവാട്ടോ കിടക്കുന്നത്? പോയി വല്ല ഉപദേശവും വാങ്ങിക്കോളൂ. എന്താ ഭീഷ്മർക്ക് ആദ്യം ഉപദേശിച്ചുകൂടെ ഇരുന്നോ? ഭീഷ്മരെല്ലാം അറിയുന്ന ആളാണ്, പോയി ഉപദേശം വാങ്ങിക്കോളൂ എന്ന് ആദ്യം പറഞ്ഞുകൂടായിരുന്നു? ചിന്തിച്ചൊക്കെ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതിന്റെ താല്പര്യം? ഇത്തരം തെറ്റുകളുടെ പിന്നാലെ പോവുകയോ അല്ലെങ്കിൽ അവയ്ക്ക് കൂട്ടു നിൽക്കുകയോ ചെയ്യുകയല്ല. നമുക്ക് നമ്മുടേതായൊരു ധർമ്മമുണ്ട്, നമുക്ക് നമ്മുടേതായൊരു സംസ്കാരമുണ്ട്. ഈ ധർമ്മം, ഈ സംസ്കാരം പുലർന്നതിനാലാണ് നാം നാമായി ഇരുന്നത്. അതാണ് ഭാരതത്തിന്റെ ഭാരതീയത അല്ലെങ്കിൽ ഭാരതത്വം. അതിനെ പരിപാലിക്കേണ്ട ബാധ്യത നമ്മളിൽ ഓരോരുത്തരിലുമാണ്. വേറെ ആരും ഇതിനെ രക്ഷിക്കാൻ വരില്ല. അതുകൊണ്ട് ഒന്ന്, വ്യക്തി തലത്തിൽ ശാന്തിയും സമാധാനവും ആർജിക്കാൻ. രണ്ട്, കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും സുസ്ഥിരതയ്ക്കും സമാധാനപൂർണമായ വർധനത്തിനും, സർവോപരി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും ഈ സംസ്കാരത്തിൻ്റെ നൈരന്തര്യത്തിനും ഒക്കെ നമ്മൾ ഇത്തരം ആചരണങ്ങളെ ശുദ്ധിയോടെ ശുഷ്കാന്തിയോടെ പുലർത്തേണ്ടതുണ്ട്. ഇതിലൊരു അലംഭാവം നമുക്ക് വന്നുകൂടാ. ഇതിൻ്റെ മഹിമാബോധം ശരിക്കും നമ്മൾ ഉൾക്കൊണ്ട് തന്നെ പോകണം. അതാണ് ആവർത്തിച്ച് പറയാനുള്ളത്. ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് അജ്ഞാനനിദ്രയിൽ കിടന്നുറങ്ങുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. നമ്മളെ ചുറ്റും നടമാടുന്ന അവസ്ഥകളെക്കുറിച്ച് യഥാർത്ഥമായി വിലയിരുത്താൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. അത്ര വലിയ അന്ധകാരത്തിലാണ് നമ്മുടെ സമൂഹം. അതുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കണം. ആചാര്യന്മാർ വിളിച്ചില്ലേ? അവർക്ക് വേണ്ടിയാണ് വിളിച്ചത്. ഉത്തിഷ്ഠത, ജാഗ്രത എന്നൊക്കെ എന്തിനാ അവർ വിളിച്ചത്? അവർ നമ്മളെ വിളിച്ചതാ. എഴുന്നേൽക്കൂ, ഉണരൂ. ശ്രേഷ്ഠന്മാരായവരെ പ്രാപിച്ച് അറിയൂ, അതിന് പരിശ്രമിക്കൂ എന്നൊക്കെ. ആ ആചാര്യന്മാരുടെ വിളിയെ ഓരോ കാലത്തിലും ആവർത്തിച്ച് അതത് ദേശകാലങ്ങൾക്ക് അനുസൃതങ്ങളായ പരിപാടികളോടുകൂടി പകർന്നു നൽകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അപ്പൊ ആ കർത്തവ്യ നിർവഹണം നമ്മൾ ഓരോരുത്തരും ചെയ്യാം. അങ്ങനെ ഒത്തൊരുമിച്ച് ഇത്തരം യജ്ഞങ്ങളെ വളരെ ഭംഗിയായി നിർവഹിച്ച് അതിൻ്റെതായ ശാന്തിയെ സ്വയം അനുഭവിക്കുകയും കൂടുതൽ പേർക്ക് അതനുഭവിക്കാനുള്ള അവസ്ഥ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും, ഇതാണ് ദിവ്യമായത്, ഇതാണ് പുണ്യമായത്. ചിന്തിക്കുക, ഈശ്വരീയമായ ചിന്തയെ ഒരു മനുഷ്യ മനസ്സിനെങ്കിലും പ്രദാനം ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്, ഉത്കൃഷ്ടമാണ്. ആ ഒരു പരിശ്രമം കൂടി നമ്മൾ ചെയ്യുക. കൂടുതൽ ദീർഘിപ്പിക്കാതെ അതേസമയത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ, അറിയുന്നതാണെങ്കിൽ പറയാം, അറിയില്ലാച്ചാ സുഖം, അറിയില്ല പറയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവാം.
അതിനാണ് പ്രാധാന്യം. അല്ലാണ്ട് ഈ പ്രസംഗം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഈ പ്രസംഗം എങ്ങനെയാന്ന് വെച്ചാൽ പ്രസംഗം കേട്ടും കാരണം ജനങ്ങളിരിക്കും, അത് കഴിഞ്ഞാൽ നീറ്റായിട്ട് പോവുകയും ചെയ്യും. അതാണ്, അതുകൊണ്ട് വലിയ പ്രയോജനമല്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയുന്നതാണെങ്കിൽ പറയാം. നോക്കൂ, ഭാഗവതം പാരായണം ചെയ്തു 7 ദിവസം. എത്രയോ ഉത്കൃഷ്ടമാണ്. എന്താ ഭാഗവതം? ഭഗവത ഇദം, ഇത് ഭാഗവതം, ഇത് ഭഗവാന്റേതാണ് എന്നാണ് ഭാഗവതം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഭഗവത് സ്വരൂപമാണ്. ഭഗവത് ലീലകൾ വർണ്ണിക്കുന്നതിലൂടെ എന്താണ് ഭഗവത് സ്വരൂപം എന്ന് ബോധിപ്പിക്കുന്നതാണ് ഭാഗവതം. അർത്ഥം അറിയില്ല, പിന്നെ വായിച്ചു തെറ്റാണോ? അർത്ഥം അറിഞ്ഞ് കൂടുതൽ കൂടുതലാണ് അതിനുള്ളിലേക്ക് പ്രവേശിക്കണം, അതിന് പരിശ്രമിക്കണം. എന്നാൽ ശ്രദ്ധയോടെ ഭക്തിയോടെ അറിഞ്ഞോ അറിയാതെയോ ചെയ്താൽ തന്നെയും അത് ശ്രേഷ്ഠമാണ്, സംശയമൊന്നുമില്ല. എന്നാൽ അറിഞ്ഞില്ല എന്നെന്തിനാണ് വിചാരിക്കുന്നത്? വായിക്കുമ്പോൾ അറിയുന്നുണ്ട്, സ്വാദു സ്വാദു പദേ പദേ, ഓരോ പദത്തിലും ഓരോ പദത്തിലും അതിന് സ്വാദുണ്ട്. ആ സ്വാദുകൊണ്ടാണല്ലോ വീണ്ടും അത് പാരായണം ചെയ്യാൻ തോന്നണത്. അപ്പം അറിഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാണ്ട് പൂർണ്ണമായി അറിഞ്ഞ ആളാരാ ഉള്ളത്? നോക്കൂ, ഭാഗവതത്തിൻ്റെ ആരംഭത്തോളം ജന്മാദ്യസ്യ യഥ, ഒരാൾ പറയുകയാണ് ഇതൊന്ന് വ്യാഖ്യാനിച്ചു തരൂ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കാൻ നമുക്ക് തുടങ്ങാം. പക്ഷെ ജന്മാദ്യസ്യ യഥ എന്നുള്ള പദം വ്യാഖ്യാനിച്ച് തീർന്നു എന്നാർക്ക് പറയാൻ കഴിയും? നമ്മൾ ആ പദം വെച്ചിവിടെ ഒരു കൊല്ലം ഇരുന്നു വിചാരിച്ചോ, ഒരു കൊല്ലം തീർച്ചയായിട്ടും നമുക്ക് രണ്ടു കൂട്ടർ ഇവിടെ ഒത്തുകൂടി എന്ന് വിചാരിച്ചോളൂ. ദിവസം 2 മണിക്കൂർ വെച്ച് ഒരു 365 ദിവസം ഇരുന്നു വെച്ചോളൂ. വ്യാഖ്യാനിച്ച് തീർന്നു എന്ന് പറഞ്ഞാൽ അബദ്ധം, തീരില്ല, പറയുന്ന സംശയമില്ല. കാരണം ഉപനിഷത്തുക്കളുടെ മുഴുവൻ സാരഭൂതമായ ആശയമാണ് ബാദരായണ മഹർഷി ബ്രഹ്മസൂത്രത്തിലെ ഏറ്റവും പ്രധാന സൂത്രമായി ജന്മാദ്യസ്യ യഥ എന്നുള്ള സൂത്രത്തിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൻ്റെ വിസ്തരണമാണ് ബാക്കി വരുന്ന ഭാഗമൊക്കെ. അതാണ് ഭാഗവതത്തിൻ്റെ ആരംഭം. അപ്പം അങ്ങനെ ഓരോ പദവും അങ്ങോട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ആർക്ക് എത്ര ജന്മം കൊണ്ട് തീരും? അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളത് വേണ്ട, ഭഗവൻ മഹിമയെ ആവുന്നത്ര അറിഞ്ഞുകൊണ്ട്. സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത് എന്ന ന്യായേന നമ്മൾ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. അല്ലാണ്ട് മുഴുവൻ അറിഞ്ഞോ എന്നുള്ള വിഷയമൊന്നുമില്ല. അവിടെ മുഴുവനും അല്പമൊന്നുമില്ല. ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ചെയ്യുക. അപ്പോൾ കൂടുതൽ കൂടുതൽ അതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും, അതിനുള്ള സാധ്യതകൾ വരും, ഒരു സംശയമില്ല. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമാണ് ഇത്. കേവലം പാരായണ വിഷയത്തിൽ മാത്രമല്ല, ചില മാലാമന്ത്രങ്ങളുടെ ഒക്കെ വിഷയത്തിൽ ചിലർ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്, അതൊന്നും നിങ്ങൾ ചെയ്യരുത്, ഉച്ചാരണത്തിട്ടൊക്കെ വന്നാൽ പാപമായി പോവും എന്നൊക്കെ. ഇങ്ങനെ ലളിതാ സഹസ്രനാമൊക്കെ ജപിക്കുന്ന എത്രയോ പേരെ പിന്തിരിപ്പിച്ച ചരിത്രം നമുക്കറിയാം. ഏയ് ചെയ്യരുത്, ഉച്ചാരണത്തിട്ട് വന്നാൽ വലിയ പാപമായി പോകുന്നൊക്കെ. ശരി, ഉച്ചാരണ ശുദ്ധിയോടുകൂടി ചെയ്യണം, അത് സംശയമൊന്നുമില്ല. എന്നാൽ ഉച്ചാരണത്തെറ്റ് വന്നാൽ പാപമാവുമോ? ആവില്ല. നമ്മൾ അമ്മേ അമ്മേ എന്ന് വിളിക്കുന്നു. പൊതുവെ അത്രയ്ക്ക് ഉച്ചാരണത്തെറ്റ് വരാവുന്നൊരു ശബ്ദമല്ല അമ്മയെന്നുള്ളത്, ഇല്ലേ? എന്നാലും കൊച്ചു കുട്ടികളൊക്കെ വിളിക്കുമ്പോൾ അമ്മയെന്ന് ശരിക്കും അങ്ങോട്ട് ഉച്ചാരണം ശരിയാവുമോ? അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ വിളിക്കും, എന്തെങ്കിലുമൊക്കെ ചില ശബ്ദരാശികളൊക്കെ വിളിക്കും. ആ എന്നൊന്നും ഉണ്ടാവുക തന്നെ ഇല്ല. പിന്നെ പിന്നെ പതുക്കിയാ പിന്നെ ആയൊക്കെ വരുന്നത്. ഇല്ലേ, ആ വെച്ചിട്ട് അമ്മ എന്താ നീ എന്നെ വിളിച്ചത്? ഉച്ചാരണ ശുദ്ധിയില്ലാതെ ഇങ്ങനെയാ വിളിക്കുക എന്നുകൊണ്ട് കുട്ടിയെ ശിക്ഷിക്കാറുണ്ടോ? ഇനി ഇതിനേക്കാൾ വിഷമാണ്, എത്ര മക്കള് അച്ഛാന്ന് വിളിക്കും. ചെറിയ കുട്ടികൾക്ക് അച്ഛാന്ന് വിളിക്കാൻ കഴിയില്ല, അച്ഛാന്നൊക്കെയേ വിളിക്കുള്ളൂ. ഇപ്പൊ മലയാളികൾ വലുതായാലും അച്ഛൻ തന്നെയാ വിളിക്കാട്ടോ, അച്ഛാന്ന് വിളിക്കണില്ല. അപ്പോ ഇവിടെ ഉച്ചാരണം കുറച്ച് തെറ്റി എന്നുള്ളതുകൊണ്ട് അച്ഛൻ അവനെ ശിക്ഷിക്കാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഉച്ചാരണം തെറ്റണം എന്നല്ല ഈ പറഞ്ഞത്, തെറ്റരുത്. എന്നാൽ അല്പം തെറ്റിച്ചിട്ടും ദോഷമൊന്നുമില്ല, അങ്ങനെയല്ലേ ശീലിക്കുക. തെറ്റുമോ എന്ന് വിചാരിച്ചാൽ ഉച്ചരിക്കാണ്ടിരുന്നാൽ എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല, സങ്കോചം തീരില്ല. അപ്പം അതുകൊണ്ട് ശ്രദ്ധ ഉണ്ടായാൽ മതി, ഭക്തി ഉണ്ടായാൽ മതി. ഭക്തിപൂർവ്വം ശ്രദ്ധയോടുകൂടി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് യാതൊരു ദോഷങ്ങളും
ഇല്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരാള് ശുദ്ധമായിട്ട് ഉച്ചരിക്കും, ഒരാൾക്ക് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ വ്യാകരണ ദൃഷ്ടിയിൽ പഠിച്ചതുകൊണ്ട് അറിയുകയും ചെയ്യുമെന്ന് വിചാരിച്ചോളൂ. അയാൾക്ക് അല്പം പോലും വിഷയത്തിൽ അഭിരുചി ഇല്ല എന്ന് വിചാരിച്ചോളൂ. അയാൾ പ്രവചനം ചെയ്യുമ്പോൾ അയാളുടെ മനസ്സ് മുഴുവൻ ആലോചിക്കുന്നത് എനിക്കിതിൻ്റെ അവസാനം എത്ര ദക്ഷിണ കിട്ടും എന്നാണെന്ന് വിചാരിച്ചോളൂ. എന്താ ഇക്കൂട അവൻ ഇന്ന സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്, അതിനേക്കാൾ നന്നാവും ഞാൻ നേരുന്നു. അപ്പൊ ഞാൻ ചെയ്ത അതിനേക്കാൾ നന്നായി എന്നുള്ളൊരു പേര് നാട്ടിലുണ്ടാവണം. എന്തിനാണത്? എന്നിട്ട് വേണം എന്നെ കൂടുതൽ ആൾക്കാർ വിളിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് വേണം എനിക്ക് കൂടുതൽ ദക്ഷിണ കിട്ടാൻ വേണ്ടിയിട്ട്, ഇവർക്കൊക്കെ ഇഷ്ടമായി തോന്നണു എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കേമായിട്ട് ചമത്കാരപൂർവ്വം ഒരാള് പാരായണം ചെയ്താൽ അത് യജ്ഞമാവുമോ? ഇല്ല, ഉറപ്പാ. അതുകൊണ്ട് ഒരു കർമ്മത്തെ യജ്ഞമാക്കി തീർക്കുന്നത് അതിൻ്റെ ബാഹ്യ ചമത്കാരങ്ങളല്ല, മറിച്ച് നമ്മുടെ ആന്തരിക ഭാവമാണ്. ആ ഭാവസംശുദ്ധിയോടുകൂടി ഈ ഇത്തരം സൽക്കർമ്മങ്ങളെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. വ്യക്തമാണല്ലോ ആശയം ഇല്ലേ? വ്യക്തമാവണം, വ്യക്തമായ മതിയാവും. അത് ശ്രദ്ധിക്കും. ആ ഇവിടെ ചോദ്യം, ഉറങ്ങണവരെ വിളിച്ചുണർത്താം, പക്ഷെ ഉറങ്ങാതെ കിടക്കണവരോ ഉറക്കം നടിക്കണവരെയോ ഒക്കെ എങ്ങനെയാണ് വിളിച്ചുണർത്തുക? വിളിച്ചാലും വിളിക്കണം, തീർച്ചയായിട്ടും വിളിക്കണം. കാരണം ജീവിതത്തിൽ ചില ഘട്ടങ്ങളൊക്കെ വരും എല്ലാവർക്കും എല്ലാവർക്കും. അപ്പോൾ ഒരു ചിന്ത വരും, അന്ന് എന്നെ വിളിച്ചിരുന്നല്ലോ, അന്ന് ഞാൻ പോയില്ലല്ലോ. പുറത്താരോടും പറഞ്ഞു എന്ന് വരില്ല, പുറത്ത് സമ്മതിച്ചു എന്ന് വരില്ല, പക്ഷെ ഉള്ളിലൊരു ചിന്ത വരും. ആ ചിന്ത അവർക്ക് അന്ന് ഗുണകരമായി തീരും. എല്ലാവർക്കും നന്മ വരണം എന്നുള്ള നമ്മൾ വിചാരിക്കണത്, അതുകൊണ്ട് വന്നില്ലെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കണം. കാരണം ജീവിതത്തിൽ ഒരു ഘട്ടം വരും എന്നുള്ളത് ഉറപ്പാണല്ലോ, അറിയാലോ എപ്പോഴാന്നുള്ളത്. വായുരനിലമൃതമധേദം ഭസ്മാന്തം ശരീരം. നമ്മുടെ ഉള്ളില് മേപ്പെട്ടും കീഴ്പെട്ടും ഇങ്ങനെ പോണ വായു ഇല്ലേ, ആ ഇതെന്താവും? അനിലം, സമഷ്ടി വായുവിൽ അങ്ങ് ചേരും. പിന്നെ ഇതം ശരീരം, ഈ ശരീരം എന്താവും? ഭസ്മാന്തം ശരീരം, ഒരു പിടി വെണ്ണീറാവും. അവനവൻ്റെ ഉള്ളം കയ്യിൽ കൊള്ളാനേ ഉണ്ടാവുള്ളൂ അത്ര. ആരെങ്കിലും ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ തർക്കേടില്ല, വേറൊരാളുടെ ഉള്ളം കയ്യിലല്ല, അവനവൻ്റെ ഉള്ളം കയ്യിൽ കൊള്ളാനേ ഉണ്ടാവുള്ളൂ അത്രേ അവനവനെ കത്തിച്ചാളുടെ വണ്ണീർ. ഇലക്ട്രിക് ക്രമറ്റോറിയത്തിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അല്ലാതെ ഇപ്പോൾ വിറക് വെച്ച് കത്തിക്കുമ്പോൾ എന്താ വെച്ചാൽ വിറകിൻ്റെ വണ്ണീറൊക്കെ കൂടി കലർന്നിട്ടാണ് ഉണ്ടാവുക. ദേഹത്തിൻ്റെ മാത്രം അവനവൻ്റെ ഉള്ളം കൈ കൊള്ളാനേ ഉണ്ടാവുള്ളൂ എന്നാ പറയുക. ഇതാ സ്ഥിതി. ഈ ഇത് ഇതിപ്പോ അവശ്യം ഭാവിയാണല്ലോ. ഇതിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഋഷി പറഞ്ഞത്, ഓം ക്രതോസ്മര കൃതം സ്മര ക്രതോസ്മര കൃതം സ്മര. അല്ലയോ മനസ്സേ, ഓർമ്മിക്കൂ, നീ ചെയ്തതിനെയൊക്കെ ഒന്ന് ഓർമ്മിക്കൂ. വീണ്ടും പറയാണ്, അല്ലയോ മനസ്സേ, ഓർമ്മിക്കൂ, ചെയ്തതിനെയൊക്കെ ഓർമ്മിക്കൂ. എന്തൊക്കെ ചെയ്തു നീ? അപ്പോ മനസ്സിലായല്ലോ സന്ദർഭേതാന്ന്. ആ ആവശ്യം ഭാവിയായ സന്ദർഭത്തെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ശ്രുതി പറയുന്നത്, മനസ്സേ ഓർമ്മിക്കൂ, ചെയ്തതിനെ ഓർമ്മിക്കൂ. അപ്പോ ഓർമ്മയില് വരും. എന്താ ഓർമ്മയില് വരിക? ഇങ്ങനെ അധ്യാത്മ ചർച്ചാ വേദിക്കാര് പണ്ട് ഇങ്ങനെയൊരു സഹസ്രനാമയജ്ഞമൊക്കെ നടത്തിയപ്പോൾ എന്നെ വിളിച്ചിരുന്നല്ലോ, പല പ്രാവശ്യം വിളിച്ചിട്ടും ഞാൻ പോയില്ലല്ലോ, ഞാൻ പോവാഞ്ഞിട്ടും അവർ വീണ്ടും വീണ്ടും വിളിച്ചുവല്ലോ, ഇതെന്തൊരു കഷ്ടമായിപ്പോയി, ഇനിയിപ്പോൾ പോകാനും വയ്യ. കാരണം എന്താ? ഇനിയിപ്പോൾ പോവാനായി, പോവാനായ സമയത്ത് ഇനിയിപ്പോൾ വേറെ പോകുന്ന സമയമല്ലല്ലോ. പോവാനായാലും ഇല്ലെങ്കിലും പോവാൻ പറ്റാണ്ട് കിടക്കുന്ന അവസ്ഥയാണേ. മനസ്സിലായല്ലോ അവസ്ഥ ഏതാന്ന്. അപ്പോൾ ഒരു ചിന്ത വന്നാൽ മതി ഉള്ളിൽ, ഓ ഭഗവാനെ, ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലല്ലോ, അത് മതി. എന്നാ തന്നെ അവർക്ക് ഉയർച്ചയ്ക്കൊരു കാരണം. അതുകൊണ്ട് വന്നോ വന്നില്ലേ, ഉറങ്ങുകയാണോ ഉറക്കം നടിക്കുകയാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ആവണത്ര വിളിക്കുക, വിളിക്കുക, പിന്നെയും പിന്നെയും വിളിക്കുക. കാരണം എല്ലാവർക്കും നന്മയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇല്ലേ? അതാണ് അതാണ് അതിനെ മറുപടി. അതുകൊണ്ട് നമ്മളൊട്ടും ഇത് നമുക്ക് ആർക്കെങ്കിലും വേണ്ടിയിട്ടാണ് വിളിക്കണത് അല്ല. ഇത് ഈശ്വരീയമായ ചരിത ഇവിടെ നടക്കുന്നുണ്ട്. മനസ്സിന് ശാന്തി സമാധാനം നൽകാനുള്ള വഴിയുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് വരിക. ഒരു അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വിളിച്ചോണ്ടിരിക്കണം, അതേ ഉള്ളൂ അഭിപ്രായം. ആര് വിളിക്കണം? നമ്മൾ ഓരോരുത്തരും
വിളിക്കണം, അറിഞ്ഞോരറിയിക്കണം. ഇതിൻ്റെ മധുരം അറിഞ്ഞവർ വേണം അറിയിക്കുക, അല്ലാതെ ഇതിന് പ്രത്യേക സംഘാടകരോ പങ്കെടുക്കുന്നവരോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ചേർന്ന് ഒന്നിച്ച് നടത്തുന്നു, എല്ലാവരും അറിയുന്നു അറിയിക്കുന്നു. ആദ്യം മധുരം അറിയുക, എന്നിട്ട് അറിയിക്കുക. അപ്പോൾ ഒരു സുഖം ഉണ്ടാവും, ആ വിളിക്കും ഒരു ശക്തി ഉണ്ടാവുകയേ. മറ്റേതെന്താ വെച്ചാൽ അവിടെ അങ്ങനെ നടക്കുന്നുണ്ടെന്നാണ് കേൾക്കണത്, പോയാൽ നല്ലാന്നൊക്കെ കേൾക്കുന്നുണ്ട്. പോയി നോക്കുക, അല്ല നിങ്ങൾക്കറിയോ, എനിക്കറിയില്ല, ഞാനൊന്ന് പോയി നോക്കട്ടെ. മറ്റത് അതല്ല, പോയി പങ്കെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മഹത്വം സ്വയം അറിയും. സ്വയം അറിഞ്ഞിട്ട് വിളിക്കുമ്പോൾ ആ വാക്കിനൊരു ദൃഢത ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. മറ്റേതെങ്കിലും ഉണ്ടെങ്കിലാവാം, ഇല്ലെങ്കിൽ നമുക്ക് ഉപസംഹരിക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.